ഇന്നിവിടെ അവതരിപ്പിക്കുന്ന വിഷയം വിവേകാനന്ദനും ഹിന്ദുത്വവും എന്നുള്ളതാണ്. ഹിന്ദുത്വം എന്താണ് എന്ന് ഏറെക്കുറെ നമുക്ക് എല്ലാവർക്കും അറിയാം. ചാതുർവർണ്ണയത്തിൻ്റെയും ബ്രാഹ്മണ്യത്തിൻ്റെയും അസമത്വ ശ്രേണീകരണത്തിൻ്റെയും ഒരു സങ്കീർണമായ രൂപവ്യവസ്ഥയുടെയും പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെയും കൂടി പേരാണ് ഹിന്ദുത്വം എന്നുള്ളത്. ആ ഹിന്ദുത്വമാണ് നിലീന ഭരണകൂടമായി കേരളത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയ ഭരണകൂട വ്യവസ്ഥയായി ഇന്ത്യയെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹിന്ദുത്വവുമായി എന്താണ് വിവേകാനന്ദനുള്ള ബന്ധം എന്നുള്ളത് നാം സവിശേഷമായി അന്വേഷിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. പൊതുവേ കേരളത്തിൽ, വിശേഷിച്ച് ഇന്ത്യയിലെ ആകമാനം, ഇന്ത്യയിലെ യുവജനങ്ങളുടെ ഒരു പ്രതീകമായിട്ടാണ് വിവേകാനന്ദനെ അടയാളപ്പെടുത്തുന്നത്. ഇത് ദേശഭക്തിയുടെ പ്രതീകമായും ദേശീയതയുടെ ഏറ്റവും വലിയ അടയാളമായും വിവേകാനന്ദനെ മാറ്റിയെടുക്കുന്നതിന് സഹായിച്ചിട്ടുമുണ്ട്. ഇക്കാര്യം ഇരിക്കെ തന്നെ ഹിന്ദുത്വത്തിന് പ്രിയങ്കരനായി മാറിയ ഒരാൾ, ഹിന്ദുത്വത്തിന് സൈദ്ധാന്തിക അടിത്തറ പകർന്ന, അതിനെ പിൽക്കാലത്ത് ഊർജ്ജസ്രോതസ്സായി വർദ്ധിച്ച വിവേകാനന്ദൻ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ പുരോഗമന ശക്തികൾക്ക് പോലും പ്രിയങ്കരനാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഹിന്ദുത്വത്തിൻ്റെ വക്താക്കൾക്ക് വിവേകാനന്ദൻ പ്രിയങ്കരനാകുമെന്ന് മനസ്സിലാക്കാം. പക്ഷേ ലിബറൽ പുരോഗമനക്കാർക്കും അതുപോലെ തന്നെ അത്തരം സ്പേസിൽ നിൽക്കുന്നവർക്ക് കൂടിയും പ്രിയപ്പെട്ട ആളാണ് വിവേകാനന്ദൻ എന്നുള്ള ഒരു വലിയ വൈരുദ്ധ്യം നമ്മുടെ സമൂഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു വിവേകാനന്ദനൊരു വിപ്ലവകാരിയാണെന്നും ഒരു പുരോഗമനകാരിയാണെന്നുമുള്ള നിലയ്ക്കുള്ള സിദ്ധാന്തങ്ങളും ആശയങ്ങളും വരെ ശക്തമായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വിവേകാനന്ദൻ ഇവരൊക്കെ അവകാശപ്പെടുന്ന രീതിയിൽ ഒരു പുരോഗമനകാരിയാണോ ഒരു വിപ്ലവകാരിയാണോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നത്. ഈ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന വിഷയത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട്. അതിലൊന്ന് വിവേകാനന്ദനും ആര്യൻ ദേശീയതയും, രണ്ടാമത്തെ ഭാഗം വിവേകാനന്ദനും മുസ്ലിം അപരവൽക്കരണവും, വിവേകാനന്ദനും ജാതിയും. ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഇന്നത്തെ വിവേകാനന്ദനും ഹിന്ദുത്വം എന്നുള്ള അവതരണത്തെ തരംതിരിച്ചിട്ടുള്ളത്. വിവേകാനന്ദൻ അടിസ്ഥാനപരമായി അന്നത്തെ ഒരു ദേശീയ സാഹചര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ സമഗ്രമായി പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് പിൽക്കാലത്ത് വികസിച്ചു വന്ന ഹൈന്ദവ ദേശീയതയ്ക്ക്, ഹിന്ദുത്വ ദേശീയതയ്ക്ക് അടിത്തറ പകരുന്ന ഒരു പരിപാടിയിലാണ് വിവേകാനന്ദൻ ഏർപ്പെട്ടത് എന്നുള്ളതാണ്. ആ ഹിന്ദുത്വ ദേശീയതയുടെ സൈദ്ധാന്തിക അടിത്തറ എന്ന് പറയുന്നത് ആര്യൻ ദേശീയതയാണ് എന്നുള്ളതാണ്. ആര്യൻ ദേശീയത, ഇത് ആദ്യഘട്ടത്തിൽ ഈ ആര്യൻ ദേശീയതയെപ്പറ്റി പൊതുവെ പൗരസ്ത്വവാദികളെ പോലെയുള്ള ആളുകൾ ഒരാശയം പങ്കുവച്ചെങ്കിലും മാക്സ് മുള്ളറും പിൽക്കാലത്ത് ഡോക്ടർ ബി ആർ അംബേദ്കറും ഒക്കെ തന്നെ ആര്യൻ വംശീയതയെ സംബന്ധിച്ച സിദ്ധാന്തങ്ങൾ സമ്പൂർണ്ണമായി തിരസ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആര്യൻ വംശം എന്നുള്ളത് ഭാഷാപരമായി നിലവിൽ വന്ന ഒന്നാണെന്നും ഒരു മാനവ വംശമല്ല എന്നുള്ള നിലയ്ക്കുള്ള ആശയങ്ങൾ ഇന്ന് നിലവിലുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിരിക്കെ തന്നെ ആര്യൻ എന്നുള്ളതിനെ ഒരു റേസാക്കി ഒരു വംശമാക്കി മാറ്റിയെടുക്കുകയും ഇന്ത്യയുടെ അടിത്തറ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ ശ്രേഷ്ഠതയുടെ അടിത്തറ എന്ന് പറയുന്നത് ഈ ആര്യൻ വംശമാണ് എന്നുള്ള ഒരു സിദ്ധാന്തമാണ് വിവേകാനന്ദൻ അക്കാലത്ത് തന്നെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന ഈ വിഷയത്തിനെ ആശ്രയിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ അദ്വൈതാശ്രമം ത്തിൽ നിന്നും പ്രസിദ്ധീകരിച്ച, കൽക്കട്ടയിൽ നിന്നും പ്രസിദ്ധീകരിച്ച വിവേകാനന്ദൻ്റെ സമ്പൂർണ്ണ സാഹിത്യ സർവസ്വം 1991 പ്രസിദ്ധീകരിച്ച വോള്യൂമുകളും, അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച വിവേകാനന്ദൻ്റെ സമ്പൂർണ്ണ സാഹിത്യ സർവസ്വവും ആണ് ഇതിനായിട്ട് ഉപയോഗിച്ചത്. ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് മലയാളത്തിലുമുള്ള പാഠങ്ങളാണ് ഇന്നിവിടെ ആശ്രയിച്ചിട്ടുള്ളത്. അപ്പോൾ ആര്യൻ എന്ന് പറയുന്നൊരു സങ്കല്പം അവതരിപ്പിച്ച് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദുത്വ ദേശീയതയ്ക്ക് ബ്രാഹ്മണ്യ ദേശീയതയ്ക്ക് ഒരു അടിത്തറ പകരുകയായിരുന്നു വിവേകാനന്ദൻ. അദ്ദേഹം പറയും, ആര്യൻ ദൈവം എല്ലാ ജനസമൂഹങ്ങളുടെയും ആദി പിതാവാണ്, സെമറ്റിക് ദൈവം പേടിപ്പെടുത്തുകയും ഭീതിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ലോകത്തിലെ തന്നെ
ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ തന്നെ മുഴുവൻ ജനസമൂഹങ്ങളുടെയും ആദിപിതാവ് ആര്യന്മാരാണ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് വിവേകാനന്ദൻ അവതരിപ്പിക്കുന്നത്. അതേസമയം ഒരു വാചകം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, സെമറ്റിക് ദൈവം എന്താണ് ചെയ്യുന്നത്? അത് പേടിപ്പെടുത്തുകയും ഭീതിപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ബ്രാഹ്മണ ദൈവസങ്കല്പങ്ങളെ പരിശോധിച്ച് നോക്കും, ബ്രാഹ്മണ ദൈവസങ്കല്പങ്ങൾ അദ്ദേഹം ഒന്ന് കാണുന്നേ പേടിപ്പെടുത്തുകയും ഭീതിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവസങ്കല്പങ്ങളെ അദ്ദേഹത്തിന് പരിചയമില്ലാത്തതുപോലെയാണ് വിവേകാനന്ദൻ യഥാർത്ഥത്തിൽ പെരുമാറുന്നത്. രാമനെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. രാമൻ തന്നെ സമ്പൂർണമായിട്ട് ഒരു ആര്യൻ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി ജീവിക്കുകയും സമ്പൂർണമായും മറ്റ് സമൂഹങ്ങളെ അപരവൽക്കരിച്ചുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ദൈവസങ്കല്പമായി രാമൻ മാറുന്നുണ്ട്. വാൽമീകി രാമായണം മുഴുവൻ പരിശോധിച്ച് നമുക്കറിയാം, താടകയെ കൊല്ലുന്നത് തന്നെ ചാതുർവർണ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് രാമൻ താടകയെ വധിക്കുന്നത്, ശംഭൂകനെ വധിക്കുന്നത്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ദൈവസങ്കല്പങ്ങളെ എല്ലാം മറച്ചു പിടിച്ചുകൊണ്ട്, അതൊക്കെ വളരെ കരുണയുടെയും സഹാനുഭൂതിയുടെയും സഹിഷ്ണുതയുടെയും ദൈവസങ്കല്പമാണ് എന്ന് അവതരിപ്പിച്ചുകൊണ്ട് ഒരപരസ്ഥാനമായി സെമറ്റിക് മതങ്ങളെ കൽപ്പിച്ചുകൊണ്ട് അതിലെ ദൈവസങ്കല്പങ്ങളെല്ലാം പേടിപ്പെടുത്തുന്നതാണ് എന്ന് പറയുന്നു. അപ്പം വിവേകാനന്ദൻ തന്നെ മറ്റിടത്ത് പറയുന്നുണ്ട്, ഹിന്ദുമതം ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും മാതാവാണ്, മറ്റുള്ള മതങ്ങളെല്ലാം ശിശുക്കളെ പോലെയാണ് എന്നൊരു സങ്കല്പം വിവേകാനന്ദൻ അവതരിപ്പിക്കുന്നുണ്ട്. അത് ഈ ആര്യൻ ശ്രേഷ്ഠ വംശീയവാദത്തിൽ നിന്നാണ് അത്തരം വാദങ്ങൾ ഉടലെടുക്കുന്നത്. വിവേകാനന്ദൻ തന്നെ പറയും, സ്വന്തം ആര്യൻ അകക്കാമ്പ് കണ്ടെത്തണമെങ്കിൽ ഇന്ത്യ ആദ്യം ചിരപുരാതനമായ ആര്യൻ പാഠങ്ങളും ലോകത്തിലെ ആദ്യത്തെ സാഹിത്യ കൃതികളുമായ വേദത്തിലേക്ക് തിരിച്ചു നടക്കണം. വിവേകാനന്ദ സാഹിത്യ സർവസ്വം 1:344 പേജാണ്. അപ്പൊ സ്വന്തം ആര്യൻ അകക്കാമ്പ് കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? ഇന്ത്യ ആദ്യം ചിരപുരാതനമായ ആര്യൻ പാഠങ്ങളിലേക്ക് മടങ്ങിപ്പോണം, വേദങ്ങളിലേക്ക് മടങ്ങിപ്പോണമെന്നാണ് പറഞ്ഞത്. അപ്പൊ വേദങ്ങളിലേക്ക് മടങ്ങിപ്പോണമെന്ന് പറഞ്ഞ മറ്റൊരാള് സ്വാമി ദയാനന്ദ സരസ്വതി. ഈ വേദത്തിലാണ് എന്ത് പറയുന്നത്? ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിലെ പുരുഷ സൂക്തത്തിലാണ് പറയുന്നത്, ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊരു തദസ്യ വൈശ്യ പദ്ഭ്യാം ശൂദ്ര അജായത എന്ന് പറയുന്ന ചാതുർവർണ്ണത്തിൻ്റെ ഉൽപ്പത്തി സിദ്ധാന്തം വർണ്ണിക്കുന്നത്, വിശദീകരിക്കുന്നത്, അതിന് ദൈവായത്തപരമായ സിസ്റ്റമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലെ വേദങ്ങളിലാണ് ഇത് സ്ഥാപിക്കുന്നത്. അപ്പൊ ചാതുർവർണ്ണത്തിന്റെ ഉൽപ്പത്തി കേന്ദ്രമായ വേദങ്ങളിലേക്ക് മടങ്ങിപ്പോകണമെന്ന് പറയുന്നതിലൂടെ ചാതുർവർണ്ണത്തിലേക്ക് തന്നെ ഈ സമൂഹം മടങ്ങിപ്പോകണമെന്നാണ് വിവേകാനന്ദൻ ലക്ഷ്യമാക്കുന്നത്. തന്നെയല്ല, അദ്ദേഹം ഈ ആര്യൻ വംശത്തെ ഒരു ആര്യൻ ഭാഷയാക്കി മാറ്റിയെടുത്തു. ദൈവം ഒരിക്കലേ സംസാരിച്ചിട്ടുള്ളൂ, അത് സംസ്കൃതത്തിലാണ് എന്നാണ് വിവേകാനന്ദൻ പറയുന്നത്. ദൈവം സംസാരിച്ചത് മുഴുവൻ സംസ്കൃതത്തിലാണ്. ആര്യൻ വംശീയവാദത്തെ കൂടുതൽ ശക്തമായിട്ട് അദ്ദേഹം ഉറപ്പിക്കുന്നുണ്ട്. വടക്ക് ഭാഗത്താണ് ആര്യന്മാർ ജീവിച്ചത്. അവർ ഊഷ്മളവും കാവ്യാത്മകവുമായ പ്രകൃതമുണ്ടായിരുന്നു. ക്രമബദ്ധമായ ശാരീരിക സവിശേഷതകളും കറുത്ത കണ്ണുകളുള്ളവരുമായിരുന്നു ആര്യന്മാർ. അവരുടെ മുടിയും ചർമ്മവും പാൽത്തുള്ളികൾ പോലെയായിരുന്നു. സ്വാഭാവികമായും ആര്യൻ കലർപ്പില്ലാത്തവനും ലൈംഗിക വിഭജന മനോഭാവമില്ലാത്തവനുമായിരുന്നു. കലർപ്പില്ലാത്തവനായിരുന്നു. അർജുനന്റെ ദുഃഖമുണ്ടല്ലോ, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കൃഷ്ണനും അർജുനനുമായിട്ടൊരു സംവാദമുണ്ട്. സംവാദം എന്ന് പറയാൻ പാടില്ല, അടിച്ചേൽപ്പിക്കണം. കൃഷ്ണൻ അർജുനനെ അടിച്ചേൽപ്പിക്കുന്നു. അപ്പൊ അർജുനൻ പറയുന്നുണ്ട്, ഈ കുലസ്ത്രീകളെല്ലാം നശിച്ചു പോയി, യുദ്ധം സംഭവിച്ചാൽ കുലസ്ത്രീകൾ നശിച്ചു പോകും, വർണ്ണസങ്കരം വരും. ഈ വർണ്ണസങ്കരം എന്ന് പറഞ്ഞാൽ എന്താണ്? പല സമുദായങ്ങളിൽപ്പെട്ട പല തരത്തിലുള്ള മനുഷ്യർ തമ്മിൽ ഇണചേർന്ന് പുതിയ വംശം ഉണ്ടാകും, പുതിയ മനുഷ്യ വംശം ഉണ്ടാകും. അപ്പൊ അതിനാരെതിരായിരുന്നു? അർജുനെതിരായിരുന്നു. അതാണ് വർണ്ണസങ്കരം എന്ന് പറയുന്ന ആശയം. ഈ വർണ്ണസങ്കരമാണ് അർജുനന്റെ ദുഃഖം. അർജുന വിഷാദ യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ചാതുർവർണ്ണ്യം നശിച്ചു പോകും എന്നുള്ളതായിരുന്നു അർജുനന്റെ ദുഃഖം. വേറെ ഒരു ദുഃഖമില്ല. പിൽക്കാലത്ത് ഗാന്ധി പറഞ്ഞതുപോലെയും പിൽക്കാലത്ത് വിനോബഭാവ വ്യാഖ്യാനിച്ചതുപോലെയും തിലകൻ വ്യാഖ്യാനിച്ചതുപോലെയും ഒന്നും വലിയ ദാർശനിക പ്രശ്നമൊന്നും ഭഗവത്ഗീതയിലില്ല. ഒരു ദാർശനിക പ്രശ്നം, ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ചാതുർവർണ്ണയില്ലാതാണ്. അപ്പൊ ജാതി വ്യവസ്ഥ നശിച്ചു പോകും. ആ ജാതി വ്യവസ്ഥ നശിക്കുന്നതിനെതിരായിട്ടുള്ള വിലാപമായിരുന്നു അർജുനന് കൃഷ്ണനോട് പറയാനുണ്ടായിരുന്നത്.
അപ്പോൾ അർജുനൻ അതിന് അർജുനനോട് കൃഷ്ണൻ പരിഹാരം പറയുകയാണ്, നീ വിഷമിക്കേണ്ട, ചാതുർവർണ്ണയം മയാ സൃഷ്ടം, ചാതുർവർണ്ണയം ഞാൻ സൃഷ്ടിച്ചതാണ്, നശിക്കില്ല, നീ വിഷമിക്കേണ്ട, വർണ്ണസങ്കരം വന്ന ആളുകൾ കുലം നശിച്ചു പോകുന്നു, നീ വിഷമിക്കേണ്ട, കാരണം എന്താണ്, ചാതുർവർണ്ണയം ഞാൻ തന്നെ സൃഷ്ടിച്ചതാണ്, അതുകൊണ്ട് ഇത് നിലനിൽക്കും. ഭാഗവത പുരാണത്തിൽ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, കലിയുഗത്തിൽ ഞാൻ അവതരിക്കും. എന്തിനാണ് കൃഷ്ണൻ കലിയുഗത്തിൽ അവതരിക്കുന്നത്? ഈ ചാതുർവർണ്ണയം വീണ്ടും പണ്ടേ പോലെ കൊണ്ടുവരാൻ വേണ്ടി കൃഷ്ണൻ അവതരിക്കും, കക്ഷിയായി അവതരിക്കുമെന്നാണ് ഭാഗവത പുരാണത്തിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇവിടെ വിവേകാനന്ദന് അതേ ആശയങ്ങൾ തന്നെയാണ് പറയുന്നത് ആര്യൻ വംശത്തെ പറ്റി. ആര്യൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആളാണ്? ഒരു കലർപ്പും ഇല്ലാത്തവരാണ്, മറ്റുള്ളവരുമായിട്ട് കലരാത്ത ആളുകളാണ് ആര്യൻ എന്ന് പറയുന്ന ഒരു വംശീയ സിദ്ധാന്തമാണ് വിവേകാനന്ദൻ അവതരിപ്പിക്കുന്നത്. ഒറ്റപ്പെട്ട് ജീവിച്ചതിനാൽ അതിമാനുഷ്യരുടേതായി രഹസ്യ ആര്യൻ ഗോത്രം എങ്ങനെ അതിജീവിച്ചുവെന്ന് ആധുനിക കാലത്തെ മനുഷ്യർക്കാർക്കും അറിയില്ല. മിഷണറിമാർ അവരെ കണ്ടെത്തിയില്ല, മുസ്ലിം സ്വാധീനങ്ങൾ അവർക്ക് ഏശിയില്ല. ഇപ്പൊ പ്രശ്നക്കാരായിട്ട് ആരൊക്കെയാ? മിഷണറിമാര് മുസ്ലിംകാർ. അതാണ് അപരം എന്ന് പറയുന്ന സങ്കല്പ വിവേകാനന്ദന് അവതരിപ്പിക്കുക. മിഷണറിമാരും മുസ്ലിങ്ങളുമാണ് പ്രശ്നം. കേരളത്തിലെ ക്ഷേത്രപ്രവേശനത്തിന് മുമ്പായിട്ട് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ നേതൃത്വത്തിൽ ഒരു ക്ഷേത്രപ്രവേശന കമ്മിറ്റി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് മിഷണറിമാരുടെയും അതുപോലെ തന്നെ മുഹമ്മദന്മാരുടെയും പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജാതി വ്യവസ്ഥയെ ഉലച്ചു എന്നാണ് ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഉൾപ്പെടെയുള്ള ആളുകൾ എഴുതിയ റിപ്പോർട്ട്. അപ്പം മിഷണറിമാരുടെ സ്വാധീനം അല്ലെങ്കിൽ മുഹമ്മദന്മാരുടെ സ്വാധീനം എന്ത് ചെയ്തു? കേരളത്തിലെ ജാതി വ്യവസ്ഥയെ ഉലച്ചു. അതാണ് വിവേകാനന്ദൻ മറ്റൊരു നിലയ്ക്ക് പറയുന്നത്, ആര്യന്മാർ ശുദ്ധ വംശമായിട്ട് നിലനിന്ന് എന്തുകൊണ്ടാണ് മിഷണറിമാർക്കും മുസ്ലിങ്ങൾക്കും അവരുടെ മേൽ യാതൊരു സ്വാധീനവും ചെലുത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ വിവേകാനന്ദന്റെ ആശയങ്ങളും നാരായണഗുരുവിന്റെ ആശയങ്ങളും എത്രമാത്രം അജഗജാന്തരമാണെന്ന് പരിശോധിച്ചു നോക്കും. ഈ അടുത്തിടെ ഒരു പത്രം പ്രസിദ്ധീകരിച്ചത് വിവേകാനന്ദനും നാരായണഗുരു കൂടെ പരസ്പരം കേരളത്തിൽ കണ്ടിരുന്നു എന്നാണ്. അപ്പൊ എത്രമാത്രം വാസ്തവവിരുദ്ധമായ ചരിത്രവിരുദ്ധമായ ഒരു ആശയമാണ് പ്രചരിപ്പിക്കുന്ന ആലോചിച്ച് നോക്കും. അപ്പൊ മനുഷ്യരുടെ മതം വേഷം ഭാഷ എങ്ങനെ ഇരുന്നാലും അവർ തമ്മിൽ വിവാഹം കഴിക്കുന്നതിനും വന്തിഭോജനം നടത്തുന്നതിനും യാതൊരു പ്രശ്നവുമില്ല എന്ന് നാരായണ ഗുരുസ്വാമികൾ പറയുമ്പോൾ ഇവിടെ വിവേകാനന്ദൻ എന്താണ് പറയുന്നത്? ആര്യൻ ഗോത്രം എന്ന് പറയുന്ന വളരെ പരിപാവനമായ മറ്റുള്ളവരുമായിട്ട് കലരാത്ത ഒരു ശുദ്ധ ഗോത്രമാണെന്നുള്ള വാദമാണ് വിവേകാനന്ദൻ അവതരിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിലെ പുരോഗമനകാരികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇവർ നാരായണ ഗുരുവിനെ പറ്റിയും പറയും, അംബേദ്കറെ പറ്റിയും പറയും, ഭരണഘടനയെ പറ്റി പറയും, അതേ നാവുകൊണ്ട് വിവേകാനന്ദനെ പുകഴ്ത്തുകയും ചെയ്യും. വിവേകാനന്ദൻ നവോത്ഥാനത്തിന്റെ വിപ്ലവാത്മകമായ തേജസ്സാണെന്നാണ് ഒരു പുരോഗമന ബുദ്ധിജീവി എഴുതിയത്. നവോത്ഥാനത്തിന്റെ വിപ്ലവാത്മകമായ തേജസ് എന്ത് വിപ്ലവ പ്രവർത്തനമാണ് വിവേകാനന്ദൻ നടത്തിയതെന്ന് അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് ബോധ്യപ്പെടും. മറ്റൊരു വംശീയ സിദ്ധാന്തം കൂടി അദ്ദേഹം അവതരിപ്പിക്കുന്നു, ആര്യന്മാർ നീണ്ട നാസികകളും വെളുത്ത നിറമുള്ളവരും മുടികൾ കറുത്തവരോ തവിട്ട് നിറമുള്ളവരോ കണ്ണുകൾ കറുത്തവരോ നീല നിറമുള്ളവരോ ആണ്. ഇങ്ങനൊരു വംശീയ സിദ്ധാന്തം കൂടി അദ്ദേഹം അവതരിപ്പിക്കുന്നു. ഇതിനൊക്കെ എന്താണ് ശാസ്ത്രീയമായ തെളിവെന്ന് ചോദിച്ചാൽ തെളിവ് വട്ടപൂജ്യം. അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണെന്ന വാദം വിവേകാനന്ദൻ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആര്യൻ കുടിയേറ്റം എന്ന് പറയുന്ന ഒരു സംഗതി നിലനിൽക്കുന്നു, കുടിയേറ്റം അത് നേരെക്കുറെ ചരിത്രകാരന്മാരെല്ലാം അംഗീകരിച്ചൊരു വാദമാണ്. പക്ഷേ ആര്യൻ കുടിയേറ്റം എന്ന വാദം വിവേകാനന്ദൻ അംഗീകരിക്കുന്നില്ല. അപ്പൊ തിലകൻ ഇതുപോലൊരു വാദം കൊണ്ടുവന്നിരുന്നു. തിലകന്റെ വാദം അനുസരിച്ച് ആര്യന്മാർ ഈ ധ്രുവപ്രദേശമാണ്. ആ ധ്രുവപ്രദേശം എവിടെ ആയിരുന്നു? ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ വിചിത്രമായ വാദഗതികളാണ് ഇവർ അവതരിപ്പിക്കുന്നത്. വിവേകാനന്ദൻ തന്നെ പറയും, പാശ്ചാത്യർ ഇന്ത്യക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ച വിഡ്ഢിത്തം നിറഞ്ഞ കള്ളമായിരുന്നു ആര്യൻ കുടിയേറ്റം. ഇതാ വിവേകാനന്ദൻ മുന്നോട്ട് വെച്ച വോളി 5 page 534 അദ്ദേഹം പറയും, ആര്യൻ കുടുംബത്തിന്റെ ഓരോ ശാഖയ്ക്കും ലോകത്തെ നാഗരികവൽക്കരിക്കുന്നതിൽ പങ്കുണ്ട്. വാസ്തവത്തിൽ ലോകത്ത് നാഗരികവൽക്കരിക്കപ്പെട്ട ഒരേ ഒരു വംശമേ നിലനിൽക്കുന്നുള്ളൂ, അത് ആര്യന്മാരുടെയാണ്. അപ്പൊ ലോകത്തെ മുഴുവൻ നാഗരികവൽക്കരിച്ചത് ആരാണ്? ആര്യന്മാരാണ്. ഋഗ്വേദത്തിലേക്ക് കടന്നു എന്ത് നാഗരികവൽക്കരണ ഋഗ്വേദത്തെ നമുക്ക് കാണാൻ കഴിയുക? പശുപാലനവും ചെറിയ കൃഷിയും, വലിയ രീതിയിലുള്ള കൃഷിയൊന്നുമില്ല. നിങ്ങൾ ഋഗ്വേദം വായിച്ചു നോക്കിയാൽ അറിയാം, വലിയ രീതിയിലുള്ള കൃഷിയൊന്നുമില്ല, ചെറിയ ചെറിയ കൃഷി.
പശുപാലനവും ഗോത്രജീവിതവുമായിട്ട് നടന്ന മനുഷ്യരാണ് വലിയ നാഗരികവൽക്കരണം കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടന്ന നാഗരികവൽക്കരണത്തെ തകർക്കുകയാണ് ബ്രാഹ്മണ്യം ചെയ്തത്. ബ്രാഹ്മണ്യത്തിൻ്റെ ശ്രേണീകൃതമായ വ്യവസ്ഥ എല്ലാവിധ നാഗരികവൽക്കരണത്തെയും തകർത്തു. ഇപ്പൊ ഋഗ്വേദത്തിൽ തന്നെ പറയും, ദസ്യുക്കളുടെയും ദാസന്മാരുടെയും എല്ലാം ശബരന്റെ വലിയ കൊട്ടാരം ആര്യന്മാർ നശിപ്പിച്ചതിനെ പറ്റി ഋഗ്വേദത്തിൽ പരാമർശമുണ്ട്. ഇവര് വലിയ നാഗരികത കൊണ്ടുവന്നതാണ് പറയുന്നത്. എന്ത് നാഗരികതയാണ് കൊണ്ടുവന്നത്? അത് വിവേകാനന്ദൻ വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ്. വിവേകാനന്ദൻ അത് വ്യക്തമാക്കിയിട്ടില്ല. ആര്യൻ രക്തം ലഭിക്കുന്നത് വരെ ഒരു വംശവും നാഗരികമാവുകയില്ല. നാഗരികത നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനാവുകയില്ല. ജന്മസിദ്ധമാണെന്ന് പറയും. നാഗരികത എന്ന് പറയുന്നത് എന്താണ്? ജന്മസിദ്ധമാണ്. ഒരു വംശം ശരിക്കും നാഗരികമാകുന്നതിന് ആര്യന്മാർ രക്തം നൽകേണ്ട ആവശ്യകതയാണുള്ളത്. അപ്പൊ മനുഷ്യർ മെച്ചപ്പെട്ട മനുഷ്യരാകണമെങ്കിൽ എന്ത് വേണം? ആര്യന്മാരുടെ രക്തം ഇങ്ങനെ കലരണം. ഇതേപോലെ പിൽക്കാലത്ത് ഒരാൾ അവതരിപ്പിച്ചു. ആ ആളുടെ പേരാണ് MS ഗോൾവാൾക്കർ. അദ്ദേഹം പറഞ്ഞത്, ആര്യന്മാർ കേരളത്തിലേക്ക് വന്ന ഈ ശൂദ്ര സ്ത്രീകളുമായി സംഗമിച്ച് പുത്രന്മാരുണ്ടാക്കിയ സിദ്ധാന്തത്തിന് ആര്യൻ വംശോത്കർഷ സിദ്ധാന്തം എന്നാണ് ഗോൾവാൾക്കർ അതിന് പേരിട്ട് വിളിച്ചത്. അന്നത്തെ ഓർഗനൈസറിൽ ആ ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. വിവാദമായപ്പോൾ അത് പിൻവലിച്ചെങ്കിൽ ഇപ്പോഴും ആ ലേഖനം ലഭ്യമാണ്. അപ്പൊ വിവേകാനന്ദന്റെ അതേ വാദങ്ങൾ ഹിന്ദുത്വവാദികൾ യാതൊരു മടിയും കൂടാതെ പ്രചരിപ്പിക്കുകയും വസ്തുതയായി ശാസ്ത്ര സിദ്ധാന്തമായി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ആദിമ നിവാസികളുടെ, ഇന്ത്യയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ നേർവിപരീതമായ അപരസ്ഥാനമായി ആര്യന്മാരെ വിവേകാനന്ദൻ അവതരിപ്പിക്കുന്നു. മഹത്തായ ആര്യവംശം മൂന്ന് ജാതികൾ ഉൾപ്പെട്ടപ്പോൾ ആര്യന്മാരല്ലാത്ത വംശം ശൂദ്രന്മാരും ആദിവാസികളും ദ്രാവിഡരും ഉൾപ്പെട്ടു എന്നും വിവേകാനന്ദൻ പ്രസ്താവിച്ചു. അപ്പൊ മഹത്തായ ആര്യവംശം എന്ന് പറഞ്ഞാൽ മൂന്ന് ജാതികളേ ഉള്ളൂ: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ. ശൂദ്രരും ആദിവാസികളും ദ്രാവിഡരും എല്ലാം അതിൻ്റെ അപരസ്ഥാനത്താണ്. വിവേകാനന്ദന്റെ ഈ വംശീയമായ വാദഗതി ജാതി വിഭജനങ്ങളെ സാധൂകരിച്ചു. വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തുമുള്ള ഇന്ത്യക്കാർക്കിടയിൽ ചർച്ചയില്ലെന്നും വടക്കേ ഇന്ത്യ എല്ലാ യൂറോപ്യന്മാരുടെയും ഭാഗമായ ആര്യവംശത്തിൻ്റെതാണെന്നും കാലിഫോർണിയയിൽ 1900 നടത്തിയ പ്രഭാഷണത്തിൽ വിവേകാനന്ദൻ പറഞ്ഞു വെച്ചു. അപ്പൊ ദക്ഷിണേന്ത്യ വേറെ, ഉത്തരേന്ത്യ വേറെ. ഉത്തരേന്ത്യയിലുള്ള ആളുകളെല്ലാം ആര്യവംശമായിട്ടാണ് ബന്ധം. ദക്ഷിണേന്ത്യയിലുള്ളവർക്കോ അത്തരം യാതൊരു ബന്ധവുമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ തന്നെ രണ്ടായി പിളർക്കുകയാണ് യഥാർത്ഥത്തിൽ വിവേകാനന്ദൻ ചെയ്തത്. അപ്പൊ ഇങ്ങനെ ആര്യൻ വംശ സിദ്ധാന്തത്തെ എല്ലാ അർത്ഥത്തിലും ന്യായീകരിക്കുകയും അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നിരന്തരം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരാളെയാണ് പുരോഗമനകാരിയും വിപ്ലവകാരിയും നവോത്ഥാന വിപ്ലവകാരിയാണെന്നൊക്കെ ഇപ്പോൾ യാതൊരു മടിയുമില്ലാതെ അക്കാദമിഷ്യന്മാരും ബുദ്ധിജീവികളും പ്രചരിപ്പിക്കുന്നു. അത് വാസ്തവ വിരുദ്ധമാണ് എന്ന് വിവേകാനന്ദന്റെ സാഹിത്യ സർവസ്വത്തിലൂടെ, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ ഒക്കെ കടന്നുപോയാൽ നമുക്ക് ബോധ്യപ്പെടും. എന്താണ് നാഗരികത എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. വിവേകാനന്ദൻ, നാഗരികതയുടെ അർത്ഥം വേദങ്ങൾ പിൻപറ്റുക എന്നതാണ്. വാസ്തവത്തിൽ വേദങ്ങൾക്കനുസൃതമായി ഗർഭം ധരിക്കപ്പെട്ടവനും ജനിച്ചവനുമാണ് ആര്യൻ. അപ്പൊ നാഗരികതയുടെ അർത്ഥം എന്താണ്? വേദങ്ങൾ പിൻപറ്റുക എന്നാണ്. ഇനി വേദങ്ങൾ ശരിയായ അർത്ഥത്തിൽ പിൻപറ്റിയാൽ എന്താ അവസ്ഥ? ഋഗ്വേദം നോക്കണം. ഋഗ്വേദത്തിൽ യമയമി സംവാദമുണ്ട്. യമയമി സംവാദത്തിൽ യമനോട് സഹോദരിയായ യമി പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു: നീലവിശാലമാം വൻകടലിൽ ഏകാന്തമാമി മണൽത്തുരുത്തിൽ ആമോദം ഉൾക്കാമ്പിലേറ്റമേകും കാമലീലോത്സവം ആസ്വദിക്കാൻ എൻ പ്രിയ സഹോദരനാകും നിന്നെ വൻപെരുമീ ഞാൻ ക്ഷണിച്ചിടും. അപ്പൊ സഹോദരിയായ യമി സഹോദരനായ യമനോട് പറയുകയാണ്, നീലവിശാലമാം വൻകടലിൽ, വള്ളത്തോളിന്റെ തർജ്ജമയാണ്, വളരെ വിശാലമായ വൻകടൽ, ഏകാന്തമാമി മണൽത്തുരുത്തിൽ, ഏകാന്തമായ ആരുമില്ലാതെ ഈ മണൽത്തുരുത്തിൽ വരൂ, കാമലീലോത്സവം ആസ്വദിക്കാൻ. നീ എന്തിനാണ് മാറി നിൽക്കുന്നത്? ഇതായിരുന്നു വേദത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. ഈ സംസ്കാരത്തിലേക്ക് പിന്മടങ്ങാനാണ് വിവേകാനന്ദൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ സംസ്കാരം മഹത്തരമായ ഒരു സംസ്കാരമാണെന്ന് വാദിച്ചാൽ എങ്ങനെ ഇരിക്കും? ഋഗ്വേദത്തിലെ യമയമി സംവാദം ആധുനിക യുക്തിക്കോ ഭരണഘടനാ ജനാധിപത്യത്തിനൊന്നും ചേരാത്തതാണ് എന്ന് അതിൽ തന്നെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞു, രക്തപാരമ്പര്യത്തിന്റെ നാശം തടയുന്നത് കൊണ്ട് ജാതി അനിവാര്യമായ ഒന്നായിരുന്നു.
നീഗ്രോകളുമായും അമേരിക്കൻ ഇന്ത്യക്കാരുമായും കൂടിക്കലരാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? പക്ഷേ പ്രകൃതി അതിനെ അനുവദിക്കുകയില്ല. അപ്പൊ അസമത്വം പ്രകൃതി നിയമമാണെന്നാണ് ആര് പറഞ്ഞു വെക്കുന്നത്? വിവേകാനന്ദൻ പറഞ്ഞു വെക്കുന്നത്. രക്തപാരമ്പര്യത്തിന്റെ നാശം തടയുക എന്നുള്ളതാണ് ജാതി നിർവഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കർത്തവ്യം. അപ്പൊ ജാതി വേണ്ടതാണ് എന്നും രക്തപാരമ്പര്യത്തിന്റെ നാശം തടയുന്ന, അത് മറ്റാരിലേക്കും കലരാത്ത രീതിയിലുള്ള അവസ്ഥാവിശേഷം സൃഷ്ടിക്കുന്ന ഒന്നാണ് ജാതി എന്ന് വിവേകാനന്ദൻ സ്ഥാപിച്ചു. ആര്യൻ വംശത്തെ രക്ഷപ്പെടുത്താവുന്ന അബോധപരമായ ഒരു ഉപാധിയാണ് ജാതി നൽകുന്നത്. ജാതി ഹിന്ദുക്കൾ ജാതിരഹിതരുമായി കൂടിക്കരരുതെന്നും അല്ലെങ്കിൽ ആര്യന്മാർ തരം താഴ്ന്നു പോകുന്നെന്നും വിവേകാനന്ദൻ പറഞ്ഞു. അപ്പൊ കാസ്റ്റ് ഹിന്ദുസ് ഔട്ട്കാസ്റ്റസുമായി എന്ത് ചെയ്ത് ഒരു തരത്തിലും കലരാൻ പാടില്ല. അങ്ങനെ കലർന്നാൽ ജാതി ഹിന്ദുക്കളുടെ എന്ത് നഷ്ടപ്പെട്ടു പോകും? പരിശുദ്ധി നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെ തനിജാതീയമായ വർഗീയമായ പ്രസ്താവനകൾ യാതൊരു മടിയും കൂടാതെ അമേരിക്കയിലും കാലിഫോർണിയയിലും ഒക്കെ പോയി പച്ചയ്ക്ക് പറഞ്ഞ ആളാണ് ആര്? വിവേകാനന്ദൻ. അദ്ദേഹമാണ് യുവാക്കളുടെ ഐക്കൺ. അതെങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയിലെ യുവാക്കളുടെ ഐക്കണാകുന്നത്? ഈ രീതിയിൽ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടാണ്. മനുഷ്യർക്ക് ദൈവം നൽകിയ ഏറ്റവും മഹത്തായ സാമൂഹിക സ്ഥാപനങ്ങളിലൊന്നാണ് ജാതി. വിവേകാനന്ദൻ പറഞ്ഞാണ്, വിവേകാനന്ദ സാഹിത്യ സർവസ്വം 4-ാം വോളിയം 299-ാമത്തെ പേജ്. അപ്പൊ ദൈവം നൽകിയ സാമൂഹ്യ സ്ഥാപനമാണ് ഏത്? ജാതി. അതുകൊണ്ട് അത് തകർക്കാൻ പാടില്ല, അത് പരിപാലിക്കണം. മനുഷ്യരാശിയുടെ ഭാഷാശാസ്ത്രപരമായ പ്രശ്നം സംസ്കൃതം പരിഹരിച്ചതുപോലെ ജാതി വ്യവസ്ഥയിലൂടെ വംശീയമായ പ്രശ്ന പരിഹാരം നൽകാൻ ആര്യന്മാർക്ക് കഴിഞ്ഞു. അപ്പം ജാതി വ്യവസ്ഥയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചത്. ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചതെങ്ങനെയാണ്? ജാതി വ്യവസ്ഥ ഇന്ത്യയിലെ എല്ലാ പ്രശ്നവും പരിഹരിച്ചതായി വിവേകാനന്ദൻ പറഞ്ഞു. ഉത്കൃഷ്ടമായ ശക്തിയുള്ള ഒരു വംശത്തെ രൂപീകരിക്കാൻ ആവശ്യമായ സാമൂഹിക സന്തുലിതാവസ്ഥ വർണ്ണം ഉറപ്പു നൽകി. അപ്പം വർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്നത് ഉത്കൃഷ്ടമായ ശക്തിയുള്ള ഒരു വംശത്തെ രൂപീകരിക്കാൻ ആവശ്യമായ സാമൂഹിക സന്തുലിതാവസ്ഥ ഉറപ്പുവരുത്തുകയാണ് ചെയ്തതെന്നാണ് വിവേകാനന്ദൻ പറഞ്ഞു വരുന്നത്. ഈ വർണ്ണവ്യവസ്ഥയെ പ്രതിപാദിക്കുന്ന, ഈ വർണ്ണവ്യവസ്ഥയെ ഉറപ്പിക്കുന്ന മനുസ്മൃതി 1925 ദഹിപ്പിച്ചുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇത്തരം ദർശനങ്ങളെ, ഇത്തരം അസമത്വ ദർശനങ്ങളെ, അസമത്വ സിദ്ധാന്തങ്ങളെ സമ്പൂർണമായി തള്ളിക്കളഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ബ്രാഹ്മണീയതയുടെ രൂപീകരണത്തോടെ എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. അപ്പൊ ബ്രാഹ്മണ്യത്തിലെ സൃഷ്ടിയോടുകൂടി എന്ത് സംഭവിച്ചു? എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ എത്താൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രാഹ്മണ്യത്തിലെ രൂപീകരണത്തോടുകൂടി സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ചെയ്തത്, അസമത്വം വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ അസമത്വത്തിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ, ഇന്ത്യയിലെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ എല്ലാം ആധാരം എന്താണ്? ബ്രാഹ്മണീയതയാണ്. ആ ബ്രാഹ്മണീയത ഒരു പ്രശ്നവും പരിഹരിക്കുകയല്ലേ ചെയ്തത്, എല്ലാ പ്രശ്നങ്ങളുടെയും ആക്കം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വർത്തമാന കാലത്ത് പോലും അതാണ് നമ്മൾ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബ്രാഹ്മണീയത എല്ലാ അർത്ഥത്തിലും പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല, പ്രശ്നങ്ങളെ സൃഷ്ടിക്കുകയും പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഉള്ള യാതൊരു ശ്രമങ്ങളും നടത്താതിരിക്കുകയും ചെയ്തു. ഇത് അക്കാലത്ത് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരേ ഒരാൾ സഹോദരൻ അയ്യപ്പനായിരുന്നു. വിവേകാനന്ദൻ്റെ ഈ കാപട്യ ദർശനങ്ങൾ മുഴുവൻ തിരിച്ചറിഞ്ഞ കേരളത്തിലെ ഒരു യുക്തിവാദി എന്ന് പറയുന്നത്, കേരളത്തിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് സാക്ഷാൽ സഹോദരൻ അയ്യപ്പനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ വെച്ച് ഹിന്ദുമതത്തിന് വാർണിഷിട്ട് കാണിച്ചപ്പോൾ ആ വാർണിഷിനകത്തുള്ള ജാതി വ്യത്യാസക്കാർ കണ്ടിരുന്നെങ്കിൽ അന്നാരെങ്കിലും ഹിന്ദുമതത്തെ സ്തുതിക്കുമായിരുന്നോ എന്ന് ആലോചിച്ചു നോക്കൂ എന്നാണ്. അപ്പോൾ വിവേകാനന്ദൻ അമേരിക്കയിൽ ചെന്ന് എന്ത് ചെയ്യുകയാണെന്നാണ് സഹോദരൻ പറഞ്ഞത്? ഹിന്ദുമതത്തിന് വാർണിഷിടുകയായിരുന്നു. യഥാർത്ഥത്തിൽ സഹിഷ്ണുതയുടെയോ കാരുണ്യത്തിൻ്റെയോ ഒരു മതമല്ല ഈ ബ്രാഹ്മണ്യ മതമെന്നും ഈ ബ്രാഹ്മണ്യ മതത്തെ വാർണിഷിട്ട് കാണിക്കുന്ന പരിപാടിയാണ് വിവേകാനന്ദൻ ചെയ്തത് എന്നുമാണ് സഹോദരൻ അയ്യപ്പൻ അന്ന് തന്നെ വളരെ ശക്തമായ ഒരു വിമർശനം ഉന്നയിക്കുന്നത്. അദ്ദേഹം ജാതിയെപ്പറ്റി വിവേകാനന്ദൻ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ജാതിയെപ്പറ്റി നേരിട്ട് പറയുന്നത് 1899 മാർച്ചിൽ ഉദ്ബോധനത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ബംഗാളി ലേഖനത്തിൽ പറയും,
എല്ലാ പരിഷ്കൃത സമുദായങ്ങളിലും എക്കാലത്തിലും എക്കാലത്തും മനുഷ്യന്റെ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിൽ നിന്ന് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാരുണ്ട്. അപ്പൊ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിൽ നിന്ന് ഒത്ത് എല്ലാ പരിഷ്കൃത സമൂഹങ്ങളിലും എന്തുണ്ട്? ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാരുണ്ട് എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. പക്ഷെ നാരായണ ഗുരുസ്വാമികൾ എന്താ പറഞ്ഞത്? ഗുരു പറഞ്ഞു, ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ, ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അതാണ് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം. നിങ്ങൾക്കൊരു കയ്യിൽ നാരായണ ഗുരുവിനെ അംബേദ്കറെയും മറ്റൊരു കയ്യിൽ വിവേകാനന്ദനെ ഒരുമിച്ച് കൊണ്ടുനടക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് വിവേകാനന്ദനെ സമ്പൂർണ്ണ ഉപേക്ഷിച്ചുകൊണ്ട് മാത്രമേ ഡോക്ടർ ബി ആർ അംബേദ്കറെ പറ്റിയും ഗുരുവിനെ പറ്റിയും പറയാൻ പറ്റൂ. ഒരേ സമയത്ത് ഗുരുവിനെ പറ്റി ലേഖനം എഴുതുന്നു, വിവേകാനന്ദനെ പറ്റി ലേഖനം എഴുതി മുന്നോട്ട് പോകുന്ന പ്രതിഭാസത്തിൻ്റെ പേര് സമ്പൂർണ്ണ ഇരട്ടത്താപ്പെന്നേ പറയാൻ പറ്റൂ. പൂർണ്ണമായ ഇരട്ടത്താപ്പാണ്, അതൊരു തരം പ്രീണന രാഷ്ട്രീയമാണ്. എല്ലാവരെയും ഇങ്ങനെ നമ്മുടെ കൈകളിൽ നിർത്തും എന്നുള്ളതാണ്. കാലത്തിൻ്റെ കഴിവുക്കിനൊത്ത് കാലാകാലങ്ങളിൽ അവരുടെ സംഖ്യയ്ക്കും പ്രഭാവത്തിനും വരുന്ന വ്യത്യാസങ്ങൾ പല നാടുകളിലും പലതരത്തിലായിരിക്കും. ചില നാടുകളിൽ ഈ നാല് ജാതികളിൽ ഒന്നിലുള്ളവരുടെ സംഖ്യയും പ്രഭാവവും മറ്റുള്ളവരേക്കാൾ അധികമാണെന്ന് വരാം. ചിലപ്പോൾ ഒരു ജാതിക്കാർക്ക് മറ്റുള്ളവരെക്കാൾ പ്രതാപം കൂടിയെന്നും വരാം. പക്ഷേ ലോകചരിത്രം ശ്രദ്ധിച്ചു പഠിച്ചാൽ ബോധ്യപ്പെടും, പ്രകൃതി നിയമങ്ങൾക്കൊത്ത് ഓരോ സമുദായത്തിലും ഒന്നിന് പിന്നാലെ മറ്റൊന്നായി ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാർ ലോകത്തെ ഭരിച്ചു വരുന്നു എന്ന്. അപ്പം ലോകത്തെ ഭരിക്കാൻ മൂന്ന് കൂട്ടർക്കേ അധികാരമുള്ളൂ വിവേകാനന്ദൻ്റെ ഭാഷയിൽ: ബ്രാഹ്മണര്, വൈശ്യര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രന്മാർ. നാല് കൂട്ടർ. ഇതെല്ലാം ആര്യന്മാരുടെ വർഗത്തിൽപ്പെട്ടവരാണ്. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാരെല്ലാം ഈ ആര്യൻ ഗോത്രത്തിൽപ്പെട്ടവർ. ഈ രണ്ട് വിരുദ്ധ അഭിപ്രായങ്ങൾ ഒരേ സമയത്ത് വിവേകാനന്ദൻ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇവിടെ ആര്യന്മാരുടെ ഭാഗമായിട്ട് ശൂദ്രന്മാരെ കാണുമ്പോൾ മുമ്പ് വായിച്ച പ്രസ്താവനയിൽ ശൂദ്രന്മാരെ ആര്യൻ വർഗത്തിന് പുറത്തുള്ളവരായിട്ടാണ് കാണുന്നത്. ഇത് വിവേകാനന്ദൻ്റെ എല്ലാ പ്രസ്താവനകളിലും നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിൽ വന്ന് പറയുന്നത് വേറൊരു കാര്യം, അമേരിക്കയിൽ ലണ്ടനിൽ പോയി പറയുന്നത് വേറൊരു കാര്യം. ഇത് വിവേകാനന്ദ സാഹിത്യ സർവസ്ഥയിലൂടെ കടന്നുപോയാൽ ഇത്തരം വൈരുദ്ധ്യങ്ങളുടെ ഒരു മണിമാളിക തന്നെ നമുക്ക് കാണാൻ പറ്റും. അത്രമാത്രം വൈരുദ്ധ്യങ്ങളാണ് ഈ സംഭാഷണത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വിവേകാനന്ദൻ പറഞ്ഞു, ജാതി നന്ന്, ജീവിത പ്രശ്നത്തിനുള്ള സ്വാഭാവികമായ സമാധാനമാണത്. മനുഷ്യർ സംഘങ്ങളായി പിരിയണം, അത് മാറ്റുക വയ്യ. നിങ്ങൾ എവിടെ ചെന്നാലും ശരി, അവിടെ ജാതി ഉണ്ടാകും. അപ്പൊ ജാതി നല്ലതാണെന്ന് യാതൊരു മടിയും കൂടാതെ പറഞ്ഞ ആളാണ് വിവേകാനന്ദൻ. അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ എന്ത് പറഞ്ഞെന്നാ പറയുന്നത്? കേരളം അന്ന് ഭ്രാന്താലയമാണെന്ന് പറഞ്ഞെന്നാ പറയുന്നത്. കേരളത്തിൽ വന്നപ്പോൾ കേരളം ഭ്രാന്താലയമാണെന്ന് അദ്ദേഹത്തിന് തോന്നാൻ കാരണം എന്താ? ഇവിടെ വന്നപ്പോൾ അധകൃതരാക്കപ്പെട്ട മനുഷ്യർ മുസ്ലിം മതത്തിലേക്കും ക്രിസ്ത്യൻ മതത്തിലേക്കുമൊക്കെ മതം മാറി അവർ അന്തസ്സായിട്ട് റോഡിൽ കൂടെ നടക്കുന്നു. ഈ വിചിത്രത കണ്ടിട്ടാണ് അദ്ദേഹം പറയുന്നത് കേരളം ഭ്രാന്താലയമാണ്. അദ്ദേഹം വന്ന ബംഗാളിൽ ജാതി ഇല്ലായിരുന്നു. അദ്ദേഹം ഒരുപാട് സംസ്ഥാനങ്ങൾ കടന്നാണല്ലോ കേരളത്തിലേക്ക് വന്നത്. ഈ വന്ന സംസ്ഥാനങ്ങളൊന്നും ജാതിയില്ല, പരമവിശുദ്ധമായ സ്ഥലങ്ങളാണോ ഇതെല്ലാം? അപ്പം ബംഗാളിൽ കൊടി കെട്ടിയ ജാതിയെ കാണാതെ കേരളത്തിൽ വന്ന് കേരളം പ്രാന്താലയം. നമ്മുടെ രാഷ്ട്രീയക്കാരനെ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമോ കേരളം പ്രാന്താലയമാണെന്ന് വിവേകാനന്ദൻ പറഞ്ഞു. ജാതി നല്ലതാണെന്നും അത് ജീവിത പ്രശ്നത്തിനുള്ള സ്വാഭാവികമായ സമാധാനമാണെന്നും പറഞ്ഞ ആളാണ് വിവേകാനന്ദൻ. ആര്യൻ വംശ സിദ്ധാന്തം അവതരിപ്പിക്കുകയും ചാതുർവർണ്ണയം ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞ ആളാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞു എന്നാണ് നമ്മുടെ വലിയ തീസീസ്. അപ്പം ഇതൊരു ശുദ്ധ കാപട്യമാണ്. വിവേകാനന്ദൻ്റെ ആ വാക്ക് തന്നെ ശുദ്ധ കാപട്യമാണ്. ഇവിടൊക്കെ മറ്റു മനുഷ്യർ അന്തസ്സോടുകൂടി ഈ ജാതി വ്യവസ്ഥയെ വെടിഞ്ഞിട്ട് ചാതുർവർണ്ണയ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്തു പോയി അന്തസ്സോടുകൂടി റോഡിൽ കൂടെ നടക്കുന്നത് കണ്ടിട്ട് വിവേകാനന്ദന് സഹിച്ചില്ല. അപ്പം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് കേരളം ഭ്രാന്താലയമാണ്. അതിനെ ആ നിലയ്ക്കാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ അതിനകത്ത് കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞതിനകത്ത് ഒരു വിപ്ലവമില്ല, വിപ്ലവശൂന്യതയാണ് അതിൽ നിറയെ. അക്കാലത്ത് നടന്ന മതപരിവർത്തനത്തിന് ചില രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെയും കാര്യങ്ങളെയും ഒന്നും കാണാതെയാണ് ഈ ഭ്രാന്താലയമാണെന്നുള്ള വാചകത്തിന് പുറകെ നമ്മൾ പോകുന്നത് എന്നുള്ളതാണ്. അപ്പം മതപരിവർത്തനം എന്ന് പറഞ്ഞ അക്കാലത്ത് ആശയം തന്നെ അടിസ്ഥാനപരമായി ചാതുർവർണ്ണ ഹിന്ദുത്വത്തിനെതിരെയുള്ള ഒരു ശക്തമായ വിമർശനമായിരുന്നു.
കാരണം ഈ സരസ്വതി വിജയം എന്ന് പറയുന്ന പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ ഒരു നോവലുണ്ട്. ആ നോവലിൽ പറയുന്നത്, ആ നോവലിലെ കുബേരൻ നമ്പൂതിരി തൻ്റെ സേവകന്മാരുമായിട്ടിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്ക് നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന വഴി ഒരു അധകൃതരാക്കപ്പെട്ട സമുദായത്തിൽപ്പെട്ട ഒരാൾ വയലിൽ നിന്നും മനോഹരമായി പാട്ടുപാട്, മനോഹരമായി, അതിമനോഹരമായി പാട്ടുപാട്. ഈ പാട്ട് കേട്ടിട്ട് തൻ്റെ വേലക്കാരനെ വിട്ട് ചോദിക്കുകയാണ്, ആരാണ് ആ പാട്ട് പാടുന്നത്? അദ്ദേഹം പോയി നോക്കി. ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യൻ പാടത്ത് നിന്ന് പണി ചെയ്യുകയും പാട്ട് പാടുകയും ചെയ്യും. കുബേര നമ്പൂതിരിയുടെ വേലക്കാരൻ എന്ത് ചെയ്തു? ആഹാ, ഇത്രയ്ക്കധികമായ അഹങ്കാരം, നീ അക്ഷരം പഠിക്കുക മാത്രമല്ല പാട്ടും പാടുന്നു. അവനെ ചെളിയിൽ പൂഴ്ത്തിയിട്ടാണ് അദ്ദേഹം തിരികെ പോകുന്നത്. കുബേര നമ്പൂതിരി ചോദിച്ചു, പാട്ടിപ്പോൾ കേൾക്കാനല്ലോ, എന്ത് പറ്റി? അവനെ ഞാൻ ചെളിയിൽ താഴ്ത്തി എന്നാണ് കുബേര നമ്പൂതിരിയോട് പറഞ്ഞത്. അപ്പോൾ ഈ സരസ്വതി വിജയം എന്ന് പറയുന്ന നോവല് ഒരു വെളിച്ചത്തിലേക്ക് കടക്കുന്നുണ്ട്. എന്താണ്? പിൽക്കാലത്ത് ഇദ്ദേഹം, ഈ ചെളിയിൽ വീണുപോയ മനുഷ്യൻ, ബ്രിട്ടീഷ് മിഷണറിമാരുടെ അടുത്തേക്ക് ഓടിപ്പോവുകയും അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കൊടുക്കുകയും അദ്ദേഹം പിൽക്കാലത്ത് ജഡ്ജിയായി തീർന്നു എന്നുള്ളതാണ് സരസ്വതി വിജയത്തിൻ്റെ കഥ. അദ്ദേഹം പിൽക്കാലത്ത് ജഡ്ജിയായി മാറുകയാണ് ഉണ്ടായത്. കേരളത്തിലെ തീയ സമുദായത്തിനിടയിൽ ഒരു ജഡ്ജി ഉണ്ടായത് മലബാറില്ല. തിരുവിതാംകൂർ വലിയ ഹിന്ദുരാജ്യമാണെന്നാണല്ലോ പറഞ്ഞു വരുന്നത്. വലിയ സമത്വത്തിൻ്റെയും ഈ എന്താണ് സാഹോദര്യത്തിൻ്റെയും ഇരിപ്പിടമായിട്ട് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ ഇപ്പോഴും വാഴ്ത്തുന്നവരും. ജോലിയുടെ അപേക്ഷയുമായി ചെന്ന പലപ്പുവിന് അദ്ദേഹത്തിൻ്റെ കോട്ടാൻകോട്ട് കുലത്തൊഴിൽ ചെയ്യാനാണ് തിരുവിതാംകൂർ ഭരണകൂടം കൽപ്പിച്ചത്. പക്ഷേ അതേ സമയത്ത് മലബാറിൽ ഒരു തീയ സമുദായത്തിൽപ്പെട്ടയാൾ ജഡ്ജി വരെയായി. അപ്പോൾ ഈ വ്യവസ്ഥയുടെ വ്യത്യാസം ഒന്ന് പരിശോധിച്ചു നോക്കാം. അപ്പോൾ ഇതിവിടെ പറയാൻ കാരണം, ജാതി നല്ലതാണ് എന്ന് പറയുന്നൊരു അഭിപ്രായം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് ഉണ്ടായിരുന്നില്ല. നാരായണ ഗുരുവിനും ഉണ്ടായിരുന്നില്ല, ഡോക്ടർ പൽപ്പുവിനുമില്ല, സഹോദരൻ അയ്യപ്പനുമില്ല. കേരളത്തിൽ ആരെ എടുത്ത് പരിശോധിച്ചാലും ഈ ജാതിയുടെ ചാതുർവർണ്ണ ഹിംസകൾക്കെതിരായി വലിയ പോരാട്ടത്തിൻ്റെ അനന്തര ഫലമായിട്ടാണ് കേരളം ഇന്ന് കാണുന്ന കേരളമായി മാറിയത്. പക്ഷേ വിവേകാനന്ദൻ എന്താണ് ചെയ്തത്? ഈ ചാതുർവർണ്ണത്തിൻ്റെ, ഹിന്ദുത്വത്തിൻ്റെ എല്ലാ ഹിംസാത്മകതകളെ അദ്ദേഹം സമ്പൂർണ്ണമായി ന്യായീകരിക്കുകയാണ് ചെയ്തത്. എല്ലാത്തിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം നമുക്ക് അവൈലബിൾ ആണല്ലോ. ഓരോ വാചകമെടുത്ത് നമ്മൾ വായിച്ചു നോക്കണം, അപ്പോഴേ നമുക്ക് ബോധ്യപ്പെടും. പക്ഷെ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഫുട്ബോൾ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോൾ വലിയ വിപ്ലവം. അദ്ദേഹം ഫുട്ബോൾ കളിക്കാൻ പറഞ്ഞു. എന്തിനാണ് ഫുട്ബോൾ കളിക്കാൻ പറഞ്ഞത്? അത് നമ്മൾ ചിന്തിക്കണ്ടേ. കരുത്തരാകുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇന്ത്യയിലെ മുഴുവൻ ആളുകളും കരുത്തരാകുക എന്ന് വിവേകാനന്ദൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അത് മനസ്സിലാക്കാതെ അദ്ദേഹം ഫുട്ബോൾ കളിക്കാൻ പോയി. ഗീത വായിച്ചാൽ മാത്രം പോരാ, ഫുട്ബോൾ കളിക്കണം എന്ന് പറഞ്ഞാൽ, ഗീത വായിച്ച് അതിലെ ചാതുർവർണ്ണ ആശയങ്ങൾ ഉൾക്കൊണ്ട് മറ്റുള്ളവർക്ക് നേരെ അടിച്ചമർത്തൽ നടത്തണമെങ്കിൽ എന്ത് വേണം? കായിക ബലം വേണം. ഇതാണ് പറഞ്ഞത്. ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്ക്. അതിന് പകരം ഫുട്ബോൾ കളിക്കാൻ പറഞ്ഞു മഹാവിപ്ലവകാരി. അദ്ദേഹത്തിന് കായിക മേഖലയ്ക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം കൊടുക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെ സമീകരിക്കുന്നത് എന്നുള്ളതാണ്. ജാതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർമ്മ പുനർജന്മ സങ്കല്പമാണ് എന്ന് ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് കേരള യുക്തിവാദി സംഘത്തിൻ്റെ ഒരു പരിപാടിയിൽ തന്നെ കർമ്മയോഗം എന്ന് പറയുന്ന പേരിൽ വളരെ വിശദമായിട്ട് അതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. എന്നാലും ഒന്ന് ചുരുക്കി പറയാം, എന്താണ് കർമ്മസിദ്ധാന്തം? കർമ്മസിദ്ധാന്തമാണ് ചാതുർവർണ്ണത്തിൻ്റെ അടിസ്ഥാനം. ചാതുർവർണ്ണം നിലനിൽക്കുന്നത് തന്നെ കർമ്മസിദ്ധാന്തത്തിലാണ്. എന്താണ് കർമ്മസിദ്ധാന്തം? കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത് ഈ ജന്മത്തിൽ നിങ്ങൾ നല്ലത് അനുഭവിക്കുന്നതും ഈ ജന്മത്തെ നിങ്ങൾ മോശം അവസ്ഥ നേരിടുന്നതും ഒക്കെ എന്ത് കാരണത്താലാണ്? അത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലത്താലാണ് ഈ ജന്മത്തിൽ നിങ്ങൾ രോഗം അനുഭവിക്കുന്നതും നിങ്ങൾ ദുരിതം അനുഭവിക്കുന്നതും നിങ്ങൾ സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ അതെന്തിൻ്റെ ഫലമാണ്? പൂർവജന്മകൃതമായ പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ഫലമാണ് എന്ന് പറയുന്ന അമ്മുമ്മക്കഥയുടെ പേരാണ് കർമ്മസിദ്ധാന്തം. ഇതെല്ലായിടത്തും നമുക്ക് കാണാം. ഭാഗവതം ഉൾപ്പെടെയുള്ള പുരാണങ്ങളിൽ കാണാം, ഇതിഹാസ പുരാണങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഈ കർമ്മസിദ്ധാന്തം കാണാം. ഈ കർമ്മസിദ്ധാന്തത്തെയും വളരെ കൃത്യമായി സാധൂകരിക്കുകയും അതിന് സൈദ്ധാന്തികമായി വിശദീകരണം നൽകുകയും ചെയ്യുന്നുണ്ട് വിവേകാനന്ദൻ. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സർവസ്വം രണ്ടാമത്തെ വോളിയം 308 പേജിൽ ഉദ്ധരിക്കാം. അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചിരിക്കും അടുത്ത ജന്മം. അതുകൊണ്ട് ഈ ജന്മം
പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലമാണ്. അപ്പൊ ഈ ജന്മത്തിൽ ഒരാൾ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ ജനിക്കുന്നുള്ളതിന്റെ കാരണം എന്താണ്? അത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമാണെന്നാണ് വിവേകാനന്ദൻ പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി ചാതുർവർണ്ണയത്തെയും ജാതി വ്യവസ്ഥയും ന്യായീകരിക്കുകയാണ് വിവേകാനന്ദൻ ചെയ്യുന്നത്. ഇത് അമേരിക്കയിൽ നടത്തുന്ന പ്രസംഗമാണെന്ന് ആലോചിച്ച് നോക്കണം. അമേരിക്കയിൽ പോയിട്ടാണ് ഇത് പറയുന്നത്. പൂർവ്വജന്മാനുസാരിയാണ് ഈ ജന്മം. നമ്മുടെ കർമ്മങ്ങൾ നിമിത്തമാണ് നാം ഇവിടെ വന്നത്. ഈ ജന്മത്തിലെ സംസ്കാരമാണ് അടുത്ത ജന്മത്തെ നിർണയിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ജന്മത്തിലെ സംസ്കാരങ്ങളോട് കൂടിയതാണ് ഈ ജന്മം. നമ്മെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഏത്? നമ്മുടെ പൂർവ്വകർമ്മങ്ങൾ. നമ്മെ പുറത്തോട്ട് കൊണ്ടുപോകുന്നതോ? ഈ ജന്മത്തിലെ കർമ്മങ്ങൾ. ഇങ്ങനെ തുടർന്നു പോകുന്നു. പട്ടുപൂഴു സ്വന്തം വായിൽ നിന്നും വലനൂലെടുത്ത് തനിക്ക് കൂടുണ്ടാക്കി അതിലകപ്പെട്ട് കിടക്കും പോലെ നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് നാം നമ്മെ ബന്ധിച്ച് കർമ്മജാലത്തിൽ അകപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കർമ്മം സത്തായാലും അസത്തായാലും അതുമൂലമാണ് നമുക്കുള്ള ബന്ധമെന്നാണ് വേദാന്ത ദർശനം ഉപദേശിക്കുന്നത്. വേദാന്തം എന്നാണെന്നുകൂടി വിവേകാനന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട്. വേദാന്തമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലോസഫി എന്താണെന്ന് ചോദിച്ചാൽ വേദാന്തമാണെന്ന് പറയും. അദ്വൈത വേദാന്തമാണ്. ആ വേദാന്തം ഉപദേശിക്കുന്നത് എന്താണ്? ഈ കർമ്മജന പുനർജന്മ സിദ്ധാന്തമാണ് വേദാന്തം ഉപദേശിക്കുന്നത്. അതെന്താണ്? അത് ചാതുർവർണ്ണയമാണ്. ചാതുർവർണ്ണയമാണ് ഈ വേദാന്തം ഉപദേശിക്കുന്നത്. അപ്പോൾ ഒരാൾ ഈ ജന്മത്തിൽ ബ്രാഹ്മണനായിരിക്കുന്നുണ്ടെങ്കിൽ, അയാൾ ഭൂസത്തുക്കൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ സർവകലാശാലകളിൽ 92% തസ്തികകളിലും സവർണനാണെന്നാണ് അങ്കുൽപാലിവാളിന്റെ പഠനം സൂചിപ്പിക്കുന്നത്. 92% തസ്തികകളിലും സവർണനെ. കേരളത്തിന്റെ ആസൂത്രണ സാമ്പത്തികാര്യ വകുപ്പിന്റെ 2021 റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട 50 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട ആരും തന്നെ ഇല്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ സവർണനാണെന്ന് അർത്ഥം. ഇന്ത്യൻ IIT സംബന്ധിച്ച് മാനവവിഭവശേഷി മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ IIT കളിലെ 6049 അധ്യാപക തസ്തികകളിൽ 121 പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർ ഒഴിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം സവർണരാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? വിവേകാനന്ദന്റെ ഫിലോസഫി അനുസരിച്ച് നോക്കിയാൽ അവരുടെ പൂർവ്വജന്മ കർമ്മഫലം നല്ലതായതുകൊണ്ടാണ്. ബാക്കിയുള്ളവരെല്ലാം ദുരിതം അനുഭവിക്കുന്നത് ഇന്ത്യയിൽ അപരവൽക്കരണം നേരിടുന്നത് എന്തുകൊണ്ടാണ്? അവർ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണ്. അപ്പൊ ഇങ്ങനെ അസമത്വത്തെ ന്യായീകരിക്കുന്ന സിദ്ധാന്തത്തിന്റെ പേരാണ് കർമ്മ പുനർജന്മ സിദ്ധാന്തം. അപ്പൊ നമുക്ക് ഈ കർമ്മയോഗത്തെ സംബന്ധിച്ച് വളരെ വിശദമായി ഗവേഷണം നടത്തി യുവരാജകൃഷ്ണൻ പറയും, ഇന്ത്യയിൽ അസമത്വത്തിനെതിരായ കലാപങ്ങളെ തടയിട്ടത് എന്താണ്? ഈ കർമ്മ പുനർജന്മ സിദ്ധാന്തമാണ്. കാരണം അവരവരനുഭവിക്കുന്ന ദുരിതത്തിന്റെ കാരണം നമ്മൾ തന്നെയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് ഓരോരുത്തരെയും കൊണ്ടുവന്ന് എത്തിക്കുകയാണ് കർമ്മ സിദ്ധാന്തം ചെയ്യുന്നത്. അങ്ങനെ അസമത്വത്തിനെതിരായി ഒരക്ഷരം പോലും മിണ്ടാനോ സമരം ചെയ്യാനോ അനുവദിക്കാതെ നമ്മളെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ അസമത്വത്തിനെതിരായി സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങൾക്കെതിരായ എല്ലാ സമരങ്ങളെയും തടയിട്ടത് ഈ കർമ്മ പുനർജന്മ സങ്കല്പമാണ്. അതിനെ തുടർന്നുണ്ടാകുന്ന അമ്മൂമ്മ കഥകളാണ്. ഇവിടെ വളരെ വ്യക്തമായി വിവേകാനന്ദൻ ഈ കർമ്മ പുനർജന്മ സങ്കല്പത്തെ ന്യായീകരിക്കുകയും സാധൂകരിക്കുകയുമാണ് ചെയ്യുന്നത്. വിവേകാനന്ദൻ പറയുന്നു, സംസ്കാരങ്ങളനുസരിച്ച് ഉയർന്നോ താണോ ഉള്ള ജാതികളായി പല ജന്മങ്ങൾ കഴിഞ്ഞ് മനുഷ്യജന്മം കിട്ടും. ആ ഉത്കൃഷ്ട ജന്മത്തിലെ മോക്ഷപ്രാപ്തിയുണ്ട് എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. വിവേകാനന്ദൻ പറഞ്ഞ ഈ ഓരോ വാചകങ്ങൾക്കും സംസ്കൃത ഗ്രന്ഥത്തിൽ പ്രമാണ വചനങ്ങളുണ്ട് കേട്ടോ. ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് ആധാരമായിരിക്കുന്നത് മഹാഭാരതത്തിലെ ശാന്തി പർവ്വത്തിലാണ്. മഹാഭാരത ശാന്തി പർവ്വത്തിൽ പറയും, ശുഹൈർ ലഭതി ദേവത്വം വ്യാമിശ്രൈർ ജന്മമാനുഷം അശുഭൈശ്ചാപ്യതോ ജന്മ കർമ്മഭിർ ലഭതേ അവശഃ. ശുഭകർമ്മങ്ങൾ കൊണ്ട് ദേവത്വവും ശുഭാശുഭങ്ങൾ കൂടി കലർന്ന കർമ്മങ്ങൾ കൊണ്ട് മനുഷ്യജന്മവും അശുഭകർമ്മങ്ങൾ കൊണ്ട് നികൃഷ്ട ജന്മവും തനിക്കിഷ്ടമല്ലെങ്കിൽ കൂടിയും അവശനായി പ്രാപിക്കുന്നു. ചാന്തോക്യോപനിഷത്തിലും പറയും, ചാന്തോക്യോപനിഷത്തിൽ പറയുന്നത് ഒരാള് പന്നിയായി പട്ടിയായി ചണ്ടാളനായി ജനിക്കുന്നത് എന്തുകൊണ്ടാണ്?
അയാൾ പൂർവ്വജന്മത്തിൽ പാപിയായതുകൊണ്ടാണെന്നാണ് ചാന്തോക്യ ഉപനിഷത്ത് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ ഉപനിഷത്തുക്കളെല്ലാം പരസ്യമായി ചാതുർവർണ്ണത്തെ ജാതി വ്യവസ്ഥ ന്യായീകരിക്കുന്ന സുകുമാർ അഴീക്കോട് തത്വമസി എഴുതിയെന്ന് കരുതി ഇതൊന്നും ഇല്ലാതാകുന്നില്ല. സുകുമാർ അഴീക്കോട് തത്വമസിയിൽ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇതെന്തോ വലിയ എന്താണ് വലിയ മഹൽ ജ്ഞാനങ്ങളാണ് ഉപനിഷത്തുകളിൽ പറയുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ തത്വമസി എന്ന് പറയുന്ന സിദ്ധാന്തം ഉൾപ്പെടെ ഇന്ത്യയിലെ മനുഷ്യർക്ക് ഉപകാരപ്പെടാത്തതാണ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. തത്വമസി പറയുന്ന ചാന്തോക്യ മനുഷ്യരിൽ തന്നെയാണ് ചണ്ടാളന്മാർ യാഗശാലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വൈരുദ്ധ്യം ഒന്നു ഒരേ പുസ്തകത്തിലാണ് ഇത് പറയുന്നത്. കാരണം തത്വമസി ശേതഗേതെന്ന് പറയുന്ന ആരോടാണ്? ഞാനതാണ് എപ്പോഴും പറയുന്നത്, രണ്ട് ബ്രാഹ്മണർക്കിടയിൽ ഈ സംവാദം സാധ്യമാകത്തുള്ളൂ. രണ്ട് ബ്രാഹ്മണർക്കിടയിൽ മാത്രം സാധ്യമാകുന്നൊരു സംഭാഷണമാണ് തത്വമസി എന്ന് പറയുന്നത്. അതൊരിക്കലും പ്രാവർത്തികമാകുന്ന ഒന്നല്ല തത്വമസി എന്ന് പറയുന്നത്. അത് ആധുനികമായ ജനാധിപത്യത്തിനകത്ത് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ്. തത്വമസി എഴുതിയ ശബരിമലയിൽ പോലും മലയാള ബ്രാഹ്മണൻ മാത്രമാണ് പൂജാരി. 18 പടിയും കയറി ചെല്ലുമ്പം കാണുന്നത് തത്വമസി എന്ന്. നമ്മളെ കളിയാക്കുക, നമ്മളെ പച്ചയായി പരിഹസിക്കുക. വിഷ്ണുനാരായണനെ പോലെയുള്ള ഇഴ സമുദായത്തിൽപ്പെട്ട ആളുകൾ കേസുമായിട്ട് പെറ്റീഷനുമായിട്ട് ഹൈക്കോടതികളിൽ തോറും കയറി ഇറങ്ങുക. തത്വമസി എന്നാണ് പറയുന്നത്. തത്വമസി നീ അതാണ്, നീ ഏതാണ്? നീ അതാണ്, നീ അതാണ്, നീ അതാണെന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? ഇല്ല. തത്വമസി എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിലോട്ട് ആഹാരം പോവോ? പോയില്ല. തത്വമസി പറഞ്ഞിട്ട് നടപ്പിലാക്കുന്ന എന്തുവാ? ചാതുർവർണ്ണ്യമാണ്. അതാ ഞാൻ മുമ്പ് അങ്കുറിൻ്റെ പ്രബന്ധം ഉദ്ധരിച്ച് പറഞ്ഞത്, ഇന്ത്യൻ സർവകലാശാലകളിലെ 92% തസ്തികകളിലും സവർണരാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ചാതുർവർണ്ണി അത്രമേൽ ശക്തമാണ് എന്നർത്ഥം. അത്രമേൽ ശക്തമാണ്. അത് ഇന്ത്യയെ ഇന്നും വിട്ടുമാറിയിട്ടില്ല എന്നതിന് 100,000 തെളിവുകളുണ്ട്. അത് പറയാൻ വേറൊരു സെമിനാർ തന്നെ നടത്തേണ്ടി വരും. തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരാൾ ഉയർന്ന സമുദായത്തിലോ താഴ്ന്ന സമുദായത്തിലോ ജീവിക്കുന്നതിന് ആധാരം എന്താണ്? കർമ്മ പുനർന്ന സങ്കല്പമാണ് എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞു വിടുന്നത്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ 1899 ഏപ്രിൽ ലക്കത്തിലെ പ്രബുദ്ധ ഭാരതത്തിൽ പത്രാധിപർക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു, ഒരു മനുഷ്യൻ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എണ്ണത്തിൽ ഒരാളുടെ കുറവുണ്ടാകുന്നുവെന്ന് മാത്രമല്ല ശത്രുവിൻ്റെ എണ്ണം ഒന്ന് കൂടുക കൂടിയാണ്. അപ്പൊ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താ സംഭവിക്കുക? ശത്രുവിൻ്റെ എണ്ണം ഒന്ന് കൂടുന്നു എന്നാണ് പറയുന്നത്. നിർഭാഗ്യവശാൽ 1997-98 ഗുജറാത്തിൽ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടപ്പോഴും പിന്നീട് 2002 അവിടുത്തെ നരവംശഹത്യയ്ക്ക് വേദിയൊരുക്കാനായി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എതിരെ വിദ്വേഷം ഇളക്കിവിടാൻ ലഘുലേഖകളിലും ബിൽ ബോർഡുകളിലും ഹിന്ദുത്വ ശക്തികൾ വിവേകാനന്ദൻ്റെ ഈ പ്രസ്താവനയാണ് ഉപയോഗപ്പെടുത്തിയത് എന്ന് ഷംസുൽ ഇസ്ലാം അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഹിന്ദു ചട്ടക്കൂടിൽ നിന്നും പുറത്തു പോകുന്ന ഏതൊരാളും താഴെ തലത്തിലുള്ളവർ മാത്രമല്ല അതിൽ കൂടുതലായി ഒരു ശത്രുവുമാണ് എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. അപ്പം എന്തൊരു അപരവൽക്കരണം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം മറ്റുള്ളവരെ എങ്ങനെയാണ് വിവേകാനന്ദൻ കാണുന്നത്? ഇവിടെയാണ് നമുക്ക് ഗുരുവുമായി തട്ടിച്ചു നോക്കേണ്ടത്. ഗുരു ഒരിക്കൽ തിരുവനന്തപുരത്തോടെ നടന്നുപോയി. നടന്നു പോകുമ്പോൾ ഒരു മുസ്ലിം വനിത അദ്ദേഹത്തെ കണ്ടുകൊണ്ട് കൈകൂപ്പി വീടിൻ്റെ വെളിയിൽ നിന്ന് അകത്തു നിന്ന് പുറത്തേക്ക് വന്നു. ഗുരു അവരെ കണ്ടു, ചെന്നു, കുശലാന്വേഷണങ്ങൾ പറഞ്ഞു, തിരിച്ചു പോകുന്ന വഴി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്കേറെ പുട്ടും മീൻ കറിയും നൽകിയവരാണവർ, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. മറ്റൊരിക്കൽ തൻ്റെ സുഹൃത്തിനോട് ഗുരു പറഞ്ഞു, താങ്കൾ ശിവഗിരിയിൽ വന്ന് വസിക്കുക, താങ്കൾക്ക് ഒരു മുസ്ലിം ദേവാലയം തന്നെ ശിവഗിരിയിൽ പണി കഴിപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പം എല്ലാ തരത്തിലുമുള്ള അപരത്വങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് ഗുരുവിൻ്റെ ആത്മസാഹോദര്യം എന്ന് പറയുന്ന തത്വം വിളങ്ങി നിൽക്കുന്നത്. പക്ഷെ അതേ സമയത്ത് വിവേകാനന്ദൻ എന്നാണ് ഈ സമരോത്സുക ഹിന്ദുത്വത്തിന്, ഹിംസാത്മക ഹിന്ദുത്വത്തിന് എല്ലാ തരത്തിലുള്ള ആയുധങ്ങൾ നൽകുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സൈദ്ധാന്തിക അടിത്തറയാണ് വിവേകാനന്ദൻ നിരന്തരം പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്.
അപ്പൊ ചുരുക്കത്തിൽ വിവേകാനന്ദൻ ഒരുവന്റെ ജാതി നിർണയിതമായ കർത്തവ്യങ്ങൾ അഥവാ വർണ്ണധർമ്മം ജീവിതത്തിലെ പല ഘട്ടങ്ങളായ നിർണയിതമായ കർത്തവ്യങ്ങൾ അഥവാ വർണ്ണാശ്രമ ധർമ്മം എന്നിവയിൽ ദൃഢമായി വിശ്വസിക്കുകയും അത് ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ വിവേകാനന്ദൻ്റെ ദർശനങ്ങൾ, അതിന് ദർശനം എന്നൊക്കെ പറയാമോന്ന് പോലും നമുക്ക് സംശയമാണ്. ഫിലോസഫി എന്ന അർത്ഥത്തിൽ വിവേകാനന്ദൻ പറഞ്ഞു വെച്ചതൊക്കെ ഫിലോസഫിയാണ്. മറ്റുള്ളവരെ എങ്ങനെ കൊല്ലാം, ചാതുർവർണ്ണത്തിലൂടെ എങ്ങനെ ജാതി വ്യവസ്ഥയെ അരക്കിട്ടുറപ്പിക്കുക എന്നൊക്കെ പറയുന്നതാണ് ദർശനങ്ങൾ. ഇതിൻ്റെ പേര് ദർശനങ്ങളൊന്നുമല്ല കേട്ടോ, അതിന് വേറെ എന്തെങ്കിലും പേരിനി കണ്ടെത്തേണ്ടില്ലേ. വിവേകാനന്ദൻ പറഞ്ഞു, മുസ്ലിം ഭരണകാലത്ത് ഇന്ത്യയുടെ പുരോഗതി നിലച്ചു, പുരോഗതിയുടെ ചോദ്യമേ ഉദിച്ചിരുന്നില്ല എന്നാണ് വിവേകാനന്ദൻ. മുസ്ലിം ഭരണകാലത്ത് ഇന്ത്യയുടെ പുരോഗതി നിലച്ചു എന്നാണ്. ഇത് കേട്ടാത്തതാണ് വിവേകാനന്ദൻ പി എച്ച് ഡി ചെയ്തത് മുഗൾ ഭരണകാലത്തെ വിഷയത്തിലാണെന്ന് തോന്നുന്നു നമുക്ക്. ഈ ചില ഹിന്ദുത്വ രാഷ്ട്രീയക്കാരെ പോലെ ഈ പ്രസ്താവന ഇറക്കാൻ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതിന് പ്രത്യേകിച്ച് ഗവേഷണം നടത്തേണ്ട ആവശ്യമില്ല, പ്രസ്താവന ഇറക്കുക. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് അടുത്ത കാലത്ത് പറഞ്ഞ് ഞങ്ങൾ കേരളത്തിൽ 35 സീറ്റുകൾ നേടി കേരളം ഭരിക്കുമെന്ന്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഉള്ള പ്രസ്താവനകളാണ്. നോട്ടിനുള്ളിൽ ചിപ്പുണ്ടെന്ന് പറയുക, അത് വെച്ചിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാവുന്നുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക, ഇങ്ങനെ മനുഷ്യൻ്റെ യുക്തിക്ക് അസാധ്യമായതും മനുഷ്യൻ്റെ യുക്തിക്ക് ചേരാത്തതുമായ കാര്യങ്ങൾ അവതരിപ്പിച്ച് ചാണകത്തിനുള്ളിൽ വലിയ ഉണ്ടെന്ന് പറയുക, ഇങ്ങനെയൊക്കെ പറയുന്ന മനുഷ്യരെ പരിഹസിക്കുന്ന കാര്യങ്ങളാണ് ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ മുഗൾ ഭരണകാലത്തെ മുസ്ലിം ഭരണകാലത്തെയൊക്കെ പരിശോധിച്ച് നമുക്ക് ബോധ്യപ്പെടും, ഇങ്ങനെ പുരോഗതിയുടെ ചോദ്യമേ ഉന്നയിക്കാത്ത, പുരോഗതിക്ക് ഒരു തരത്തിലുള്ള പുരോഗതി ഇല്ലാത്ത ഒന്നായിരുന്നോ അന്നത്തെ കാലഘട്ടം എന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും. കമ്മ്യൂണലിസം ആൻഡ് ദ റൈറ്റിംഗ്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഹിസ്റ്റോറിയൻസ് ഓഫ് മോഡേൺ ഇന്ത്യ ആൻഡ് കമ്മ്യൂണലിസം എന്ന പ്രബന്ധത്തിൽ ബിപിൻ ചന്ദ്ര പറയുന്നു, സുൽത്താൻമാർക്കും മുഗളന്മാർക്കും കീഴിൽ മുസ്ലിം ഭരണം ഉണ്ടായിരുന്നില്ലെന്ന് സാമൂഹിക സാമ്പത്തിക ചരിത്രം വെളിപ്പെടുത്തുന്നു. എല്ലാ മുസ്ലിങ്ങളും ഭരണവർഗത്തിൻ്റെ ഭാഗമായിരുന്നില്ല. ഹിന്ദുക്കളിലെ മഹാഭൂരിപക്ഷവും ദരിദ്രരും അടിച്ചമർത്തപ്പെട്ടവരുമായിരുന്നു. അതിനെല്ലാം ഉപരിയായി ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും അവരെ താഴ്ന്ന തരത്തിലുള്ള ജീവികളായിട്ടാണ് ഭരണാധികാരികളും പ്രഭുക്കന്മാരും മുഖ്യന്മാരും ജമീന്ദാർമാരും വീക്ഷിച്ചിരുന്നത്. ഹിന്ദുക്കൾ ജാതി മൂലം വിഘടിക്കപ്പെട്ടവരായിരുന്നുവെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിലെ ഷെറീഫ് മുസ്ലിങ്ങൾ അജ്ലാഫ് അഥവാ താഴ്ന്ന വർഗത്തിലെ മുസ്ലിങ്ങൾക്ക് മേൽ മേധാവിത്വമുള്ള മേൽജാതിക്കാരായി പെരുമാറിയിരുന്നതായി സാമൂഹ്യ ചരിത്രം വെളിപ്പെടുത്തുന്നു. എന്താണ് ബിപിൻ ചന്ദ്രയുടെ ഈ വാദത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്? മുസ്ലിം ഭരണം എന്ന ഒരു പുറമേയുള്ള വാചകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ അക്കാലത്ത് ഭരണം നടത്തിയത് ആരൊക്കെയായിരുന്നു? സവർണ ഹിന്ദുക്കൾ തന്നെയായിരുന്നു അന്നും ഭരിച്ചത്. മുഗൾ ഭരണത്തിലുള്ളവർക്ക്, മുഗൾ രാജാക്കന്മാർക്ക് രജപുത്രനുമായിട്ടാണ് ബന്ധമുണ്ടായിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥർ ഭൂരിഭാഗവും സവർണ ബ്രാഹ്മണർ തന്നെയായിരുന്നു. ജമീന്ദർമാരെല്ലാം സവർണർ തന്നെയായിരുന്നു. അക്ബറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദാനം വാങ്ങിയിട്ടുള്ളത് ബ്രാഹ്മണരാണ് എന്ന് ഓഡ്രി ട്രിസ്കിയുടെ സാൻസ്ക്രിറ്റ് ആൻഡ് കൾച്ചർ ഓഫ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന വിപുലമായ പഠനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു രേഖയെല്ലാം ഉദ്ധരിച്ചാണ് ഓഡ്രി ട്രിസ്കി ഈ കാര്യം പറയുന്നത്. എന്തിനേറെ പറയുന്നു? സംസ്കൃത സാഹിത്യ സൈദ്ധാന്തികനായ പണ്ഡിതരായ ജഗന്നാഥർ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ പറയുന്നത്, ഈ ഷാജഹാന്റെ ഭരണം, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് എനിക്ക് കിട്ടുന്ന സുഖലോലിപതകൾ മറ്റേതെങ്കിലും രാജാക്കന്മാർക്ക് നൽകാൻ കഴിയുമോ എന്നാണ് ബ്രാഹ്മണനായ ജഗന്നാഥ പണ്ഡിതർ പോലും പറയുന്നത്. അദ്ദേഹം ഒരു ബ്രാഹ്മണനാണെന്ന് ആലോചിക്കണം. തൈലന്റെ ബ്രാഹ്മണനായ ജഗന്നാഥ പണ്ഡിതർ പറയുന്നത്, എനിക്ക് ഇത്രയധികം സുഖലോലിപതകൾ നൽകാൻ ഇന്ത്യയുടെ ഒരു രാജാക്കന്മാർക്കും കഴിയില്ല എന്നാണ് ജഗന്നാഥ പണ്ഡിതർ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ. അദ്ദേഹത്തിൻ്റെ കൃതികൾ പലതും തുടങ്ങുന്നത് തന്നെ ഷാജഹാനെ പുകഴ്ത്തിക്കൊണ്ട് എന്നിട്ടാണ് പറയുന്നത്, മുസ്ലിം ഭരണകാലത്ത് എല്ലാ പുരോഗതിയും നിലച്ചു എന്ന്. അങ്ങനെയാണ് ഒരു ചോദ്യമുണ്ട്. ഈ കാളിദാസൻ അദ്ദേഹത്തിൻ്റെ രഘുവംശത്തിൽ രാമരാജ്യത്തെപ്പറ്റി ഒരു വർണ്ണനയുണ്ട്. രാമൻ ഈ സരയൂ നദിയിലേക്ക് പോവാണല്ലോ അവസാന കാലത്ത്, ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ പറയരുതെന്ന്. പിന്നെന്തിനാണ് നദിയിലേക്ക് പോയത്? സ്വർഗാരോഹണം. ആറ്റിൽ ചാടുന്നതിന് നമ്മളെന്താ സാധാരണ പറയുക? ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞാൽ. പക്ഷേ ഇപ്പം അതിൻ്റെ പേരെന്താണ്? സ്വർഗാരോഹണമാണ്. ഈ
വേടൻ 50 കാലിൽ തറച്ച് മരിച്ചാൽ എന്താ പറയുക? 50 മരിച്ചു എന്നല്ലേ അല്ലേ? കൃഷ്ണനെ ഒരു വേടൻ 50 ഭാഗവത പുരാണത്തിൽ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ പേര് പറയരുത്, സ്വർഗാരോഹമാണ്. അപ്പൊ ഈ വിചിത്രമായ പേരുകളിലായി കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും അവിടെ നിൽക്കണം. രാമന്റെ ഭരണം അവസാനിച്ചു. രാമൻ സരയൂ നദിയിലേക്ക് പോയി. ആ സമയത്തുള്ള രാജ്യത്തിൻ്റെ അവസ്ഥ, അയോധ്യ നഗരിയുടെ അവസ്ഥ കാളിദാസൻ രഘുവംശത്തിൽ വർണ്ണിക്കുന്നുണ്ട്. കുളത്തിൻ്റെ പടവുകളെല്ലാം ക്ഷയിച്ചുപോയി, രാജകൊട്ടാരങ്ങളുടെ ഭിത്തികൾ ജീർണിച്ചുപോയി, വ്യാപാര സ്ഥലങ്ങൾ നശിച്ചുപോയി എന്നൊക്കെയാണ് വളരെ വിപുലമായ രീതിയിൽ അയോധ്യ നഗരിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞൊരു പ്രേത നഗരമായി മാറിയ അയോധ്യ നഗരിയെപ്പറ്റിയാണ് കാളിദാസൻ രഘുവംശത്തിൽ വർണ്ണിക്കുന്നത്. രാമൻ ഭരിച്ച ഈ അയോധ്യ ഇത്രമാത്രം പെട്ടെന്ന് അദ്ദേഹം സരയൂ നദിയിലേക്ക് പോയപ്പോൾ തന്നെ അങ്ങ് നശിച്ചു പോയ എന്താണ് അത് വെളിവാക്കുന്നത്? അത് വെളിവാക്കുന്ന ഒരു സാമൂഹ്യ ചരിത്രമാണ്. അക്കാലത്ത് കാളിദാസൻ ഈ കൃതി എഴുതുന്ന 4-5 നൂറ്റാണ്ടുകളിൽ ഗുപ്തന്മാരുടെ ഭരണകാലമാണ്. ഗുപ്ത ഭരണകാലഘട്ടം പല നിലയ്ക്കും ബ്രാഹ്മണ്യത്തിൻ്റെ ഈ പ്രത്യയശാസ്ത്രത്തെ പുൽകുകയും പിന്തുടരുകയും അതിനെ സാധൂകരിക്കുകയും ചെയ്തൊരു ഭരണകാലമാണെന്ന് കൂടി നമുക്കറിയാം, അല്ലെങ്കിൽ പരിശോധിച്ച വ്യക്തമാണ്. ആ കാലഘട്ടത്തിലാണ് കാളിദാസനെ ഉൾപ്പെടെയുള്ളവർ ഈ കൃതികൾ രചിക്കുന്നത്. ഈ ബ്രാഹ്മണ്യ ഭരണം എന്താണ് മാറ്റി തീർത്തത്? നഗരത്തെ നശിപ്പിക്കുക ചെയ്തത്, അല്ലാതെ നഗരം വളരുകയാണ് ചെയ്തത്? നഗരം വളരുകയല്ലേ ചെയ്തത്, നഗരം നശിക്കുക. ബ്രാഹ്മണ്യ ഭരണകൂടത്തിൽ നഗരം നശിക്കുക ചെയ്തത്. ബ്രാഹ്മണ്യവും ബ്രാഹ്മണ്യ ഭരണകൂടവും ഒരു കാലത്തും സാഹോദര്യത്തെയും സമത്വത്തെയും പുൽകുകയല്ല ചെയ്യുന്നത്, അതിനെ സമ്പൂർണ്ണമായി നശിപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാളിദാസൻ്റെ രഘുവംശത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ മുഗൾ കാലഘട്ടത്തിൽ നമുക്ക് അപ്രകാരം നമുക്ക് കാണാൻ കഴിയുമോ? അപ്രകാരം കാണാൻ കഴിയില്ല എന്നുള്ളതാണ് പഠനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ മീരാനന്ദ പറയുന്നത് ഹിന്ദുത്വത്തിൻ്റെ ഭീകരമായ മറുവശം എന്ന് പറയുന്നത് അത് മുസ്ലിം അപരവൽക്കരണമാണ് എന്ന് ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ ഡോക്ടർ മീരാനന്ദ അവരുടെ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. ഇവിടെ മുസ്ലിം ഭരണകാലത്ത് ഇന്ത്യയുടെ പുരോഗതി നിലച്ചു എന്ന് പറയുമ്പോൾ അത് അക്കാലഘട്ടത്തെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സാംസ്കാരികമായി ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടം. ദാരാശിക്കോയെ പോലെയുള്ള ആളുകൾ ഉപനിഷത്തുകൾ ഉൾപ്പെടെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി. മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു. ബ്രാഹ്മണരായിട്ടുള്ള ധാരാളം ആൾക്കാർ അക്ബറിൻ്റെ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വിപുലമായൊരു സദസ്സ് തന്നെ ഉണ്ടായിരുന്നു. ആ സദസ്സിൽ ബ്രാഹ്മണർക്ക് വലിയ സ്ഥാനമാന പദവികൾ ഉണ്ടായിരുന്നു. ഈ സംസ്കൃതത്തിലുള്ള കൃതികൾ പറഞ്ഞു കൊടുക്കുന്നതിന് അവർക്ക് ഭീമമായ ശമ്പളം തന്നെ അക്ബറിൻ്റെ കാലഘട്ടത്തിൽ നൽകിയിരുന്നു. സർവമത സമന്വയം എന്ന് പറയുന്ന ആശയത്തിൻ്റെ കേന്ദ്രമായ അക്ബർ ദിൻ ഇലാഹി എന്ന് പറയുന്നൊരു ഒരു മതസങ്കല്പം അക്ബർ അവതരിപ്പിച്ചു. വാസ്തുവിദ്യയുടെ മകുടോദാഹരണങ്ങൾ മുഗൾ ഭരണകാലത്താണ് രൂപം കൊണ്ടത്. ഔറംഗസേബിൻ്റെ രാഷ്ട്രീയ ഭരണക്രമം പോലും ഹിംസാത്മകമാണ് എന്ന് വിലയിരുത്തുമ്പോൾ പോലും മുസ്ലിം പള്ളികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ പാടില്ല എന്ന് ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ പാടില്ല എന്ന് രാഷ്ട്രീയമായി കൽപ്പന പുറപ്പെടുവിച്ച ആൾ കൂടിയാണ് ഔറംഗസേബ്. അല്ലാതെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ആ ആക്രമണങ്ങൾ സാമ്പത്തിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നു. അത് കോട്ടാൻകോട്ട് ഹിന്ദു രാജാക്കന്മാരും അത് ചെയ്തിരുന്നു. കൽക്കണന്റെ രാജതരങ്കിണിയിൽ ദേവോൽപദന നായകൻ എന്ന് പറയുന്ന ഒരു ക്ഷേത്ര ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഭരണാധികാരി ആരുടെ കീഴിലായിരുന്നു? രാജാവിൻ്റെ കീഴില. അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? രാജ്യത്തിന് സമ്പത്ത് ആവശ്യമായി വരുമ്പോൾ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച് സ്റ്റേറ്റിന് കൊടുക്കുക. ഇതായിരുന്നു ദേവോത്പാദന നായകൻ്റെ ജോലി. അത് ഹർഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തൊരു കാര്യമാണ്. റമിനാഥാപ്പ പറയുന്നത് ക്ഷേത്രങ്ങൾക്കുമ്പിൽ ഇത്രമാത്രം ഭീകരമായ ആക്രമണം അഴിച്ചുവിട്ടാൽ ഹർഷദേവനെ പോലെ മറ്റൊരാളില്ല എന്ന് ചരിത്രപണ്ഡിതയെ റമിനാഥാപ്പർ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇവിടെയും പിൽക്കാലത്ത് ഇസ്ലാമോഫോബിയ എന്ന് പറയാവുന്ന രീതിയിൽ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്ന രീതിയിലുള്ള ഒരു ഭീകരമായ അപരസ്വത്വവൽക്കരണം വിവേകാനന്ദൻ കൂടി കൊണ്ടു നടന്നിരുന്നു. അതിന് സൈദ്ധാന്തികമായ നിരവധി അഭിപ്രായങ്ങൾ പലപ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുകൂടി നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു,
ജാതി അവസ്ഥ സൈദ്ധാന്തികമായെങ്കിലും ഇന്ത്യയെ മുഴുവൻ സമ്പത്തിൻ്റെയോ വാണിൻ്റെയോ അല്ല, ബുദ്ധിയുടെ ആത്മീയതയിൽ വിശുദ്ധീകരിക്കപ്പെട്ട നിയന്ത്രിക്കപ്പെട്ട ബുദ്ധിയുടെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ കൊണ്ടുവന്നു. ഇന്ത്യയിലെ ജാതികളിൽ നേതൃസ്ഥാനം ആര്യന്മാരിൽ ഏറ്റവും ഉയർന്നവർക്ക് തന്നെ, ബ്രാഹ്മണർക്ക് തന്നെ. അപ്പം ഇങ്ങനെ വളരെ പച്ചയായി ബ്രാഹ്മണ്യത്തിൻ്റെ മേൽക്കോയം ഉറപ്പിച്ച ആളാണ് വിവേകാനന്ദൻ. ആ ബ്രാഹ്മണ്യത്തിൻ്റെ എതിർസ്ഥാനത്താണ് എപ്പോഴും ആരുള്ളത്? ആദിവാസികളും ദളിതരും ന്യൂനപക്ഷങ്ങളും ഒക്കെ ഉള്ളത്. അതാണ് ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു സവിശേഷത. അതെങ്ങനെ പ്രവർത്തിച്ചു എന്ന് കാണണമെങ്കിൽ മധ്യകാലത്തുണ്ടായ ചില ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാണ്. പൃഥ്വിരാജ വിജയം എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. ആ പൃഥ്വിരാജ വിജയം എന്ന് പറയുന്ന സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ആ കാവ്യത്തിൽ പൃഥ്വിരാജൻ എന്ന് പറയുന്ന രാജാവ് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പൃഥ്വിരാജൻ്റെ അവതാര ലക്ഷ്യം എന്ന് പൃഥ്വിരാജ വിജയത്തിൽ പറഞ്ഞു. ഗംഗാദേവിയുടെ മധുരാവിജയം എന്ന് പറയുന്ന കൃതി, ആ കൃതിയിലും സുൽത്താൻമാരാണ് ശത്രുക്കൾ, അവർ രാക്ഷസന്മാരാണെന്നാണ് ഗംഗാദേവിയുടെ മധുരാവിജയത്തിൽ പറഞ്ഞത്. എന്തിനേറെ പറയുന്നു, കേരളത്തിൽ രചിക്കപ്പെട്ട കേരളവാണിനി എന്നറിയപ്പെടുന്ന എ ആർ രാജരാജവർമ്മ രചിച്ച ആംഗല സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു സംസ്കൃത കാവ്യമുണ്ട്, ആംഗല സാമ്രാജ്യം. അത് തൻ്റെ അമ്മാവിൻ്റെ നിർദ്ദേശാനുസരണം സംസ്കൃത കോളേജിലെ കുട്ടികൾക്ക് ചരിത്രം പഠിക്കുന്നതിനായി എഴുതിയ പുസ്തകമാണ് ആംഗല സാമ്രാജ്യം. ആ കൃതിയിൽ പറയുന്നത് ഇതിന് സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾക്ക് സംസ്കൃതത്തിൽ തന്നെ ചരിത്രജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി എ ആർ എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ആംഗല സാമ്രാജ്യം. ആ ആംഗല സാമ്രാജ്യത്തിൽ പറയുന്നത് ടിപ്പുവും മുസ്ലിങ്ങളും രാക്ഷസന്മാരാണെന്നാണ്. കേരള ഭൂമിയിലേക്ക് തുരിഷ്കന്മാർ കാലുകുത്തിയപ്പോൾ തന്നെ കേരളം അശുദ്ധമായി എന്ന് എ ആർ എഴുതുന്നു. കേരള ഭൂമിയിലേക്ക് മുസ്ലിങ്ങൾക്ക് കാലുകുത്തിയപ്പോഴേ കേരള ഭൂമി അശുദ്ധമായി. എങ്ങനെ അശുദ്ധമായെന്ന് എ ആർ പറയാതിരിക്കും. കാരണം കേരളത്തെ ഒരു ബ്രാഹ്മിൺ സെറ്റിൽമെൻ്റായിട്ടാണ് എ ആർ പരിഗണിച്ചിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ആ കാവ്യവചനത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ബ്രാഹ്മിൺ സെറ്റിൽമെൻറ്റ്സ് ഓഫ് കേരള എന്ന് പറയുന്നത് കേശവൻ വെളുത്താട്ടിൻ്റെ തീസീസിൻ്റെ പേര് മാത്രമല്ല, എ ആർ ഉൾപ്പെടെയുള്ളവർ കൊണ്ടു നടക്കുന്ന അവബോധത്തിൻ്റെ പേര് കൂടിയാണ്. ഇപ്പോഴും അങ്ങനെയാണല്ലോ. ഗുരുവായൂർ അമ്പലത്തിൽ സാമ്പാറും കായയിടാനും ആര് വേണം? ബ്രാഹ്മണം വേണം. ശബരിമല പൂജാരിയാകാൻ ആര് വേണം? ബ്രാഹ്മണൻ വേണം. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ കീഴ്ശാന്തിയാകാനും ബ്രാഹ്മണൻ മാത്രമേ പാടുള്ളൂ. അപ്പം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും കേരളീയ സമൂഹം നമ്മൾ വലിയ നവോത്ഥാനം ഇപ്പോഴോ നടത്തി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു നോട്ടിഫിക്കേഷൻ കണ്ടത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ, പാലക്കുറുമ്പ ഭഗവതി ക്ഷേത്രം കേൾക്കുമ്പോഴാണ് ഈ പാലക്കുറുമ്പ ആരാണെന്ന്. പാലക്കുറുമ്പ തദ്ദേശീയരുടെ ദളിതരുടെ ഒരു ദേവതയാണ്. കുറുമ്പ എന്ന പേര് തന്നെ സൂചിപ്പിക്കുന്നു. പാലക്കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ഹൈസ്കൂൾ അധ്യാപകൻ്റെ ശമ്പള സ്കെയിലാണ്. ആ പാലക്കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തിയാകാൻ ബ്രാഹ്മണൻ തന്നെ വേണമെന്ന് 2024 ദേവസ്വം ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ. ആ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും അയ്യങ്കാളി ജയന്തി നടക്കുന്നത്. അവിടെ വന്ന് അയ്യങ്കാളി ഇവർ പുകഴ്ത്തി, ഇവരുടെ ഇരട്ടത്താപ്പ് ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പം ഇങ്ങനെ പുരോഗമന മുഖം കൂടി അണിഞ്ഞ കുറേ ആളുകൾ ആണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ വിപ്ലവത്തിൻ്റെ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ പല വേഷം മാറിയാണ് ബ്രാഹ്മണ്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ഒരു ശാന്തിക്കാരൻ വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും അതിശക്തമായ ജാതി വിവേചനം അദ്ദേഹം നേരിടുന്നു എന്നാണ്. അതിശക്തമായ ജാതി വിവേചനം ദേവസ്വം ബോർഡ് നിയമിച്ച ശാന്തി, ദേവസ്വം ബോർഡ് നിയമിച്ച ശാന്തി അദ്ദേഹം അപ്പോയിൻമെൻ്റ് ഓർഡറുമായിട്ട് ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ തന്ത്രി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലാനെന്ന്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു, വീടൊന്നല്ലല്ലോ പറയുന്നത്, ഇല്ല എന്നാണല്ലോ പറയുന്നത്. വീട്ടിൽ ചെന്നപ്പോൾ ആദ്യം മുതൽ പൂജാദി കാര്യങ്ങൾ, അന്തന്യാസം, ലിപിന്യാസം, മൂലമന്ത്രി, ഇതെല്ലാം ഒന്ന് ചെയ്ത് കാണിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേവസ്വം ബോർഡ് റിട്ടൺ എക്സാമും നടത്തി ഇൻ്റർവ്യൂ നടത്തിയ ആളെ ഈ തന്ത്രിക്ക് പ്രത്യേക ഇൻ്റർവ്യൂ നടത്തേണ്ട കാര്യം എന്താ? ഏതെങ്കിലും ഒരു ബ്രാഹ്മണനാണെങ്കിൽ ഇദ്ദേഹം അങ്ങനെ ചെയ്യുമോ? ചെയ്യില്ല. ഇതിനോട് ചേർത്ത് വായിക്കൊണ്ടൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ഗാന്ധിയെ കൊന്നത് ഗോഡ്സയാണെന്ന് പറഞ്ഞാൽ അവസാനം. ഗാന്ധിയെ കൊന്ന ആരാണ്? ഗോഡ്സയാണ്. ഗാന്ധിയെ കൊന്നത് ബ്രാഹ്മണനാണെന്ന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ല. ഗാന്ധിയെ കൊന്നത് ഒരു ബ്രാഹ്മണനാണ് എന്ന് പറയാൻ നമുക്കെന്താണ് ബുദ്ധിമുട്ട്? അത് പറയില്ല. ഗാന്ധിയെ കൊന്നത് ഒരു ചിത്പാവൻ ബ്രാഹ്മണനാണ് എന്ന് പറയാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം എന്നോട് കൊച്ചിൻ ദേവസ്വം ബോർഡിലെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെയും പല ശാന്തിക്കാരും വളരെ സ്വകാര്യമായി പങ്കുവച്ചിട്ടുള്ള വിവരം ഈ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട തന്ത്രിമാർ അവരോട് കാണിക്കുന്ന ഹിംസാത്മകമായ വിവേചനത്തെപ്പറ്റി വളരെയധികം സങ്കടത്തോടുകൂടി പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ
കാരുണ്യത്തിന്റെ ഒരു രൂപത്തെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞാൽ കണ്ണടച്ചൊന്ന് ഒരാളെ സങ്കല്പിക്കാൻ പറഞ്ഞാൽ ബ്രാഹ്മണന്റെ രൂപമായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ, സാത്വികനായ നമ്പൂതിരി. അതുപോലെ തന്നെ ഏതെങ്കിലും അബ്രാഹ്മണ ശാന്തിയിൽ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ നിയമനം കിട്ടിച്ചെന്നാൽ അദ്ദേഹത്തെ അവിടെ അവിടുന്ന് എങ്ങനെങ്കിലും പുകച്ച് പുറത്തിയടിക്കും. എന്തിനേറെ പറയുന്ന ഈ കൊല്ലത്തിനടുത്താണല്ലോ, നമ്മൾ കുറച്ചങ്ങോട്ട് മാറിയാണല്ലോ ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള ചെട്ടുകുളങ്ങര ദേവി ക്ഷേത്രം. ഈ ചെട്ടുകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ സുധി എന്ന് പറയുന്ന ഒരു ഈഴവ ശാന്തി നിയമനം കിട്ടി ദേവസ്വം ബോർഡിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉത്തര ഓർഡറുമായിട്ട് ചെട്ടുകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ ചെന്നിട്ട് അദ്ദേഹത്തിനെ ശ്രീകോവിലി കയറ്റി ഇല്ലെന്ന് മാത്രമല്ല, അദ്ദേഹമാണ് പായസം കണ്ട ചുമതല, അദ്ദേഹം വെച്ച പായസം ശ്രീകോവിലുള്ളിൽ നിവേദിച്ചില്ല, അദ്ദേഹത്തെ ശ്രീകോവിലുള്ളിൽ ഒരിക്കൽ പോലും പ്രവേശിപ്പിച്ചില്ല. എത്ര ഹിംസാത്മകമായ ജാതി മേൽക്കോയ്മയും അതിൻ്റെ ക്രൂരമായ തടവ് ശിക്ഷകളുമാണ് ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്ന അറിയണമെങ്കിൽ ഈ അബ്രാഹ്മണ മേശാൻ ശാന്തിക്കാരോട് ചോദിച്ചാൽ മതി, നമുക്കറിയാൻ കഴിയും അവരെങ്ങനെ നിത്യജീവിതം കഴിക്കേണ്ട വഴിക്ക് ഇതൊന്നും ആരോടും പറയുന്നില്ല. മാത്രം ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട തന്ത്രിമാരും ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമാണ് ഇപ്പോഴും അവരോട് ഈ വിവേചനം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണിക്കുന്ന ആരാണ് നമ്മൾ പറയണ്ടേ? അവരുടെ പേര് പറയാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? പേര് പറയാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അത്ര ഹിംസാത്മകത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് വിവേകാനന്ദൻ പറയുന്നത്, ഇന്ത്യയിലെ ജാതികളുടെ നേതൃസ്ഥാനം ആര്യന്മാരിൽ ഏറ്റവും ഉയർന്നവർക്ക് തന്നെ, ബ്രാഹ്മണർക്ക് തന്നെ എന്ന് വിവേകാനന്ദൻ പറഞ്ഞു വെക്കുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ ആര്യബ്രാഹ്മണ മേധാവിത്വത്തെ സാധൂകരിക്കുകയും അതിനെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്ന നിലപാടുകളാണ് വിവേകാനന്ദൻ എക്കാലവും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാന നായകൻ വിവേകാനന്ദപ്പാറ എന്ന് പറയുന്ന കോട്ടാൻകോട്ട് പാറയിൽ വന്നിരുന്ന് ധ്യാനിക്കുന്നത്. കാരണം എന്താണ്? ഈ ബ്രാഹ്മണത്വത്തെ ഇന്ത്യൻ ദേശീയത അടിപ്പടവായി പ്രതിഷ്ഠിക്കുന്നതിനും തുടരുത്തുന്ന ഒരു തുടർ പ്രക്രിയ അതിന് ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് വിവേകാനന്ദപ്പാറയിലെ ധ്യാനം എന്ന് പറയുന്നത്. വിവേകാനന്ദൻ പറഞ്ഞു, അതുകൊണ്ട് എൻ്റെ രാജ്യക്കാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ്, ഇന്ത്യ തകർന്നത് നിങ്ങൾ ജാതിയെ തഴിയുകയും ഇല്ലാതാക്കുകയും ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യ തകർന്നത് എങ്ങനെയാണ്? ജാതിയെ തഴഞ്ഞതുകൊണ്ടാണ്. ഇപ്പോൾ ഡോക്ടർ വി ആർ അംബേദ്കർ ആരായി, മഹാത്മാ ഭൂലെ ആരായി, നാരായണ ഗുരു ആരായി, സഹോദരൻ അയ്യപ്പൻ ആരായി, അവരെല്ലാം ശൂന്യരുമായി, ഇദ്ദേഹം വലിയ മിടുക്കനുമായി. അതാണ് ജാതിക്ക് അതിൻ്റെ സ്ഥാനം നൽകുക, ജാതിക്ക് തടസ്സം നിൽക്കുന്ന എല്ലാറ്റിനെയും തകർക്കുക, എങ്കിൽ നാം വീണ്ടും ഉയരും. വിവേകാനന്ദൻ പറഞ്ഞതാണ്, എങ്കിൽ നാം വീണ്ടും ഉയരും. ആരുയരും? ഇവിടുത്തെ സവർണർ ഉയരും. ദേവസ്വം ബോർഡിൻ്റെ 99% തസ്തികളിലും ആരാണ്? സവർണരാ. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കോളേജുകളിൽ ആരാ ജോലി ചെയ്യുന്ന ഭൂരിഭാഗവും? നായരും നമ്പൂതിരിയും തന്നെ. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ നിലീന ഭരണകൂടമായി പ്രവർത്തിക്കുന്നത് ഈ ശൂദ്ര ഹിന്ദുത്വം. അപ്പോൾ കേരളത്തിലെ ഹിന്ദുത്വത്തെ വിശേഷിപ്പിക്കേണ്ടത് ബ്രാഹ്മണ ഹിന്ദുത്വം എന്ന് മാത്രമല്ല, ബ്രാഹ്മണ്യ ശൂദ്ര ഹിന്ദുത്വം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം കേരളത്തിലെ നമ്പൂതിരി ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സേവകരായിരുന്നു ശൂദ്രന്മാർ. ആ ശൂദ്ര ബ്രാഹ്മണ്യ സേവ ഇപ്പോഴും നിലീന ഭരണകൂടമായി കേരളത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവേകാനന്ദൻ പറഞ്ഞു, ഇന്ത്യയിലെ മാനവവംശത്തിൻ്റെ ആദർശം ബ്രാഹ്മണത്വം തന്നെ. ഗീതാവാക്യവ്യാഖ്യാനത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് ശങ്കരാചാര്യർ മുന്നോട്ട് വെക്കുന്നത് പോലെ ഇതിൽ അദ്ദേഹം ബ്രാഹ്മണത്വം അഥവാ ബ്രാഹ്മണ്യത സംരക്ഷിക്കാൻ ഒരു പ്രചാരകൻ എന്ന നിലയിൽ കൃഷ്ണൻ വന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. കറക്റ്റാ, വിവേകാനന്ദൻ പറഞ്ഞത് വളരെ ശരിയാണ്. ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ ഗീതാഭാഷ്യത്തിൻ്റെ ആമുഖത്തിൽ ബ്രാഹ്മണ്യത്തെ സംരക്ഷിക്കാൻ വരുന്ന കൃഷ്ണനെ പറ്റി വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് വിവേകാനന്ദൻ എന്ത് പറയുന്നത്? ഇന്ത്യയിലെ മാനവവംശത്തിൻ്റെ ആദർശം ബ്രാഹ്മണത്വം തന്നെ. ഗുരു എന്താണ് പറഞ്ഞത്? മനുഷ്യാണാം മനുഷ്യത്വം ജാതൃഗോത്വം ഗവാമ്യത ന ബ്രാഹ്മണാതിരസ്യൈവം, ബ്രാഹ്മണാദികൾ മുതലായ ഭേദങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന് ഗുരു പറയുമ്പോൾ ബ്രാഹ്മണത്വമാണ് നമ്മുടെ ദേശീയ ആദർശം എന്ന് സ്ഥാപിക്കുകയാണ് വിവേകാനന്ദൻ ചെയ്തത്. അപ്പം ഇങ്ങനെ ചുരുക്കത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. അതിലൊന്ന്, ആര്യൻ വംശീയത അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തമായി അവതരിപ്പിച്ചു.
ആര്യൻ വംശത്തിൻ്റെ അപരസ്ഥാനമായി മുസ്ലിങ്ങളെയും ദളിതരെയും ശൂദ്രരെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ തെക്കേ ഇന്ത്യയെ തന്നെ ഒരു അപരസ്ഥാനമായി അദ്ദേഹം കണ്ടു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഈ മുസ്ലിം അപരവൽക്കരണത്തിൻ്റെ വിവേകാനന്ദൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അതിൻ്റെ ഒരു പ്രത്യക്ഷ സൈദ്ധാന്തിക ഫലം ഉളവാക്കുന്ന ഒരു അവസരമായിരുന്നു 1948. 1948 എന്ന് പറയാൻ കാരണം ഗാന്ധിവധത്തിന് ശേഷം 8 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ ഗോഡ്സെ ഷിംലയിൽ ചേർന്ന പഞ്ചാബ് ഹൈക്കോടതിയിൽ ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ആ പ്രസ്താവനയിൽ ഗോഡ്സെ പറയുന്നത്, ഗോഡ്സെ എന്ന് പറയുന്ന ബ്രാഹ്മണൻ പറയുന്നത്, 32 വർഷത്തെ തുടർച്ചയായ പ്രകോപനങ്ങൾ അവസാനമായി അദ്ദേഹം നടത്തിയ മുസ്ലിം പ്രീണന നിരാഹാര സത്യാഗ്രഹത്തോടെ അതിൻ്റെ പാരമ്യതയിലെത്തുകയും ഗാന്ധിയെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന നിഗമനത്തിൽ അവസാനം എന്നെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിനായി ഹിന്ദി ഭാഷയുടെ പ്രസരിപ്പും വിശുദ്ധിയും വ്യഭിചരിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും ഹിന്ദുക്കളുടെ ചെലവിലായിരുന്നു. ഗാന്ധിയെപ്പറ്റിയാണ് പറയുന്നത്. മരണം വരെയുള്ള തൻ്റെ നിരാഹാരം അവസാനിപ്പിക്കാൻ ഗാന്ധി മുന്നോട്ട് വെച്ച നിബന്ധനകളിൽ ഒന്ന് അഭയാർത്ഥികൾ കയറിപ്പാർത്ത ഡൽഹിയിലെ മുസ്ലിം പള്ളികളെ സംബന്ധിച്ചാണ്. എൻ്റെ രണ്ട് കരങ്ങളിലും ധൈര്യം സംഭരിച്ച് 1948 ജനുവരി 30 ബിർള ഹൗസിലെ പ്രാർത്ഥനാ മൈതാനിയിൽ വെച്ച് ഗാന്ധിജിക്ക് നേരെ ഞാൻ വെടിയുണ്ടകൾ പായിച്ചു. പക്ഷേ മുസ്ലിങ്ങളോട് അന്യായമായ പ്രീണനം വെച്ച് പുലർത്തുന്ന വർത്തമാന ഗവൺമെൻറ്റിനോട് എനിക്ക് യാതൊരു ബഹുമാനവുമില്ല. അപ്പോൾ ഇന്ന് ഗുജറാത്തിലാകട്ടെ, ഉത്തരേന്ത്യയിലാകട്ടെ, ഡൽഹിയിലാകട്ടെ, മുസ്ലിം ദേവാലയങ്ങൾക്ക് നേരെ നടക്കുന്ന ബുൾഡോസർ രാജിൻ്റെ ഉത്തരം, അതിൻ്റെ കാര്യകാരണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകുക, ബ്രാഹ്മണ്യ ഹിന്ദുത്വമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതിൻ്റെ സൈദ്ധാന്തികനായിരുന്നു വിവേകാനന്ദൻ. അദ്ദേഹത്തെ വിപ്ലവത്തിൻ്റെ നവോത്ഥാന തേജസ്സായി ഒക്കെ പറഞ്ഞു വെക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറേയും നാരായണ ഗുരുവിനെയും പരിഹസിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ജനാധിപത്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു സാഹോദര്യ ജനാധിപത്യം നമ്മുടെ സ്വാഭാവിക പ്രക്രിയയായി മാറണമെങ്കിൽ, സ്വാഭാവിക ജീവിത രീതിയായി മാറണമെങ്കിൽ വിവേകാനന്ദൻ്റെ സിദ്ധാന്തങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ടും അതിനെ കൈയൊഴിഞ്ഞുകൊണ്ടും മാത്രമേ നമുക്ക് ജനാധിപത്യ ശരീരികളായി, ജനാധിപത്യ പൗരന്മാരായി നമുക്ക് മാറാൻ കഴിയും. ഒരേ സമയം നാരായണ ഗുരുവിനെ പറ്റി പറയുകയും അതേസമയം വിവേകാനന്ദൻ വലിയ വിപ്ലവകാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുന്നത് ചരിത്രത്തെ പരിഹസിക്കലാണ്. അത് ഡോക്ടർ ബി ആർ അംബേദ്കറേയും നാരായണ ഗുരുവിനെയും പരിഹസിക്കലാണ്. അവർ മുന്നോട്ട് വെച്ച, അവർ ജീവിച്ച ചരിത്ര ജീവിതത്തെ നിരസിക്കലാണ്. അപ്പോൾ 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളിവിടെ കണ്ടത്. അതിലൊന്ന്, വിവേകാനന്ദൻ ആര്യൻ വംശീയ സിദ്ധാന്തത്തെ പിന്താങ്ങുകയും അവതരിപ്പിക്കുകയും ചാതുർവർണ്ണയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമായി അദ്ദേഹം ആര്യൻ വംശീയതയെ കാണുകയും ചെയ്തു. ജാതി സിദ്ധാന്തത്തെ അദ്ദേഹം ആദർശാത്മകമായി അവതരിപ്പിച്ചു. അത് വളരെ നല്ലതാണെന്ന് പറഞ്ഞു. ഹിന്ദുത്വ ദേശീയതയുടെ മറുപുറമായി വിവേകാനന്ദൻ മുസ്ലിങ്ങളെ അവതരിപ്പിച്ചു. മുസ്ലിം ഭരണം പുരോഗതിക്ക് വിരുദ്ധമായിരുന്നു എന്ന് വിവേകാനന്ദൻ സ്ഥാപിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിവേകാനന്ദൻ എങ്ങനെയാണ് ആധുനിക മനുഷ്യരുടെ, ആധുനിക യുവാക്കളുടെ പ്രതീകമായി മാറിത്തീരുന്നത്? കാരണം ഇന്ത്യയിൽ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ചാതുർവർണ്ണയം തകരണം. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ സർവകലാശാലകളിൽ 92% തസ്തികളിലും സവർണർ കുടിയിരിക്കുന്നത്? അത് വിവേകാനന്ദൻ ആദർശവൽക്കരിച്ച ബ്രാഹ്മണ്യ വ്യവസ്ഥ ഇന്ത്യയെ ഭീകരമായി പിടിമുറുക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ യുവാക്കൾക്ക് തൊഴിലില്ലായ്മ ഭീകരമായി അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ യുവാക്കളുടെ പ്രതീകമായി വിവേകാനന്ദൻ മുന്നോട്ട് വെച്ച സിദ്ധാന്തങ്ങൾ ഇന്ത്യയിലെ യുവജനത സമ്പൂർണമായി ഉപേക്ഷിച്ചാൽ മാത്രമേ ഒരു ജനാധിപത്യം സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാനും അതുവഴി ഇന്ത്യയിലെ സ്ഥാപനങ്ങളെ ജനാധിപത്യവൽക്കരിക്കാനും അതുവഴി ഭരണഘടനാ ജനാധിപത്യത്തെ നമുക്ക് കൂടുതൽ പുഷ്കലമാക്കി മാറ്റുവാനും സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.